ഇന്ന് രാത്രിയിൽ യേശു കർത്താവിനെ നമ്മൾ ഒരുമിച്ച് ഉയർത്താൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഇന്ന് രാത്രിയിൽ കർത്താവിനെ ഉയർത്തുമ്പോൾ ഈ ദേശത്ത് അതൊരാത്മീക വിടുതലായി മാറും. യേശു കർത്താവ് ഉയർത്തപ്പെടുന്നിടത്ത് തകർന്നു മാറുന്ന ഒരു പൈശാചിക കോട്ടയുണ്ട്. അത് ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കുന്നവർക്ക് മാത്രമേ അതിന്ന് രാത്രിയിൽ കാണുവാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളവരിന്ന് രാത്രി ഇതിനകത്ത് മൗനമായിരിക്കരുത്, വെറുതെ ഇരിക്കരുത്, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന കർത്താവ് ഒരശുദ്ധൻ ദർശിക്കുമ്പോൾ അശുദ്ധനായി പോകുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നത്. പിന്നെയോ, അശുദ്ധൻ ദർശിച്ചാലും ദൈവം തൻ്റെ വിശുദ്ധി കൊണ്ട് അശുദ്ധനെ വിശുദ്ധിയുള്ളവാക്കി മാറ്റുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ഈ പരസ്യ സ്ഥലത്ത് ഉയർത്തുന്നത്. അതിനാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതിശ്രേഷ്ഠ അപ്പോസ്തലൻ എന്ന പദവി അലങ്കരിച്ച പത്രോസ് എന്ന ദൈവ മനുഷ്യൻ, മഹാപുരോഹിതന്മാർ, പരീശന്മാർ, ശാസ്ത്രിമാർ, മൂപ്പന്മാർ പത്രോസിനോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എങ്ങനെയാണ്? നിങ്ങൾ ഏത് ശക്തി കൊണ്ട്, ഏത് നാമത്തിൽ ഈ ശുശ്രൂഷകളൊക്കെയും ചെയ്യുന്നു? ഈ ചോദ്യത്തിന്റെ മറുപടി പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പത്രോസ് ചോദിച്ചവർക്ക് നൽകുന്ന വേദഭാഗമാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചത്. നിങ്ങൾ ഏത് ശക്തി കൊണ്ട്, നിങ്ങൾ ഏത് നാമത്തിൽ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പ്രസംഗം നടത്തുന്നു, അല്ലെങ്കിൽ ഈ രോഗികളെ സൗഖ്യമാക്കുന്നു, ഇതിന്റെ പിൻപിലെ പ്രേരക ഘടകം എന്താണ്? അപ്പൊ ചോദിച്ച സമൂഹത്തിന് ഒരു കാര്യം മനസ്സിലായി, സാധാരണക്കാരായ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച പത്രോസിനെ പോലെയുള്ളവർ, ചില നിമിഷങ്ങൾക്ക് മുമ്പ് നാം ഇവിടെ കേട്ട ജീവനുള്ള സാക്ഷ്യമായി നമ്മൾ കേട്ട വാത്സല്യമുള്ള സഹോദരൻ, വളരെ വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിൽ ആർക്കും പിടിച്ചൊതുക്കുവാൻ കഴിയാത്ത നിലയിൽ ജീവിച്ച പത്രോസ് എന്ന് പറയുന്ന മനുഷ്യനെ അസാധാരണ നിലയിലേക്ക് മാറ്റിയതിന്റെ പിൻപിൽ എന്തോ ഒരു ശക്തിയുണ്ട്. ഇന്ന് രാത്രിയിലും ഈ പരസ്യ സ്ഥലത്ത് എന്നെ പ്രസംഗിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും ഇതുപോലുള്ള മീറ്റിംഗുകൾ ഇവിടെ ക്രമീകരിക്കുവാൻ കർത്തുദാസന്മാരെ പ്രേരിപ്പിക്കുന്നതിന്റെ പിൻപിൽ അമേരിക്കൻ പണമല്ല, വിദേശ പണമല്ല, സമ്പത്തിന്റെ കൂടുതലല്ല, ബാങ്കിന്റെ ഡിപ്പോസിറ്റ് അല്ല, ഇതിന്റെ പിൻപില് ഒരു പ്രേരക ശക്തിയുണ്ട്. സമൂഹം ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് നാമത്തിൽ, ഏത് ശക്തി കൊണ്ട് ഇതൊക്കെയും ചെയ്യുന്നു? പത്രോസ് മറുപടി കൊടുക്കുന്നു, 4:10 നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇന്ന് രാത്രിയിലും അതേ കാര്യമാണ് പരിശുദ്ധാത്മ അവിടെ ആവർത്തിക്കാൻ പോകുന്നത്. ഈ രാത്രിയിലെ സന്ദേശം അത് തന്നെയാണ്, ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന വിഷയം അത് തന്നെയാണ്. സമൂഹം ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി, ഏത് ശക്തി കൊണ്ട്, ഏത് നാമത്തിൽ, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമം, നിങ്ങൾ ക്രൂശിച്ച യേശുവിന്റെ നാമം, നിങ്ങൾ ക്രൂശിച്ച യേശുവിന്റെ ശക്തി എന്ന് പറഞ്ഞു പത്രോസ് മറുപടി അവസാനിപ്പിക്കാതെ വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസ് ഇങ്ങനെ മറുപടി കൊടുക്കുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. സ്തോത്രം. പത്രോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം, മറ്റൊരുത്തരിലും രക്ഷയില്ല. പത്രോസ് അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, ഒരു പ്രസംഗം എന്ന നിലയിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ ഇന്ന് രാത്രി ആവർത്തിക്കാം സമൂഹമേ, മറ്റൊരുത്തരിലും രക്ഷയില്ല, മറ്റൊരുത്തിയിലും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല. സ്തോത്രം. അത് കാലം കാലങ്ങളായ ജീവിതത്തിൽ അനുഭവിച്ചവരാണ് ഞങ്ങൾ ഓരോരുത്തരും. യാഗങ്ങൾ കൊണ്ടും യോഗങ്ങൾ കൊണ്ടും അർപ്പണം കൊണ്ടും തർപ്പണം കൊണ്ടും മൃഗബലി കൊണ്ടും നരബലി കൊണ്ടും മനുഷ്യന്റെ കർമ്മകാന്ഡ പദ്ധതികൾ കൊണ്ടൊക്കെ രക്ഷ പ്രാപിക്കുവാൻ കഴിയുമെന്ന് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ
ഇന്ന് രാത്രിയിൽ ഇതുകൊണ്ടൊന്നും ഒരു മനുഷ്യനും രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന് സവിസ്തരം പ്രതിപാദിക്കുന്ന ഏക പുസ്തകം വിശുദ്ധ വേദപുസ്തകമാകിയാൽ ഞാൻ കർത്താവിന് മഹത്വം കരിക്കുകയാണ്. ഇവിടെ രക്ഷ എന്ന വാക്കിനാണ് വളരെ പ്രാധാന്യം. രക്ഷ വേദപുസ്തകത്തിൽ തന്നെ വിവിധ നിലയിലുള്ള രക്ഷയെ കാണാൻ കഴിയും. അപകടത്തിൽ നിന്നുള്ള രക്ഷ, ശാരീരികമായ സൗഖ്യമെന്ന രക്ഷ, തടവറയിൽ നിന്നുള്ള രക്ഷ, വിവിധ നിലകളിലുള്ള രക്ഷയെ കുറിച്ച് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പത്രോസ് എന്ന ദൈവമനുഷ്യൻ ഈ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന രക്ഷ എന്താണ്, അതിനകത്ത് ഇന്ന് രാത്രിയിൽ ഊതി നിൽക്കുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ താൻ എഴുതിയ ലേഖനത്തിൽ നിന്ന് ഒരു വാക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദൈവത്തിന്റെ വചനവുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്തൊരു സമൂഹം എന്റെ മുമ്പിൽ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ പ്രസംഗ ഭാഷ വളരെ ലളിതമായി തന്നെ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ വചനങ്ങളെ കൈമാറ്റം ചെയ്യുവാൻ ഇന്ന് രാത്രിയിൽ എന്റെ അകം വല്ലാതെ വെമ്പുകയാണ്. പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്ക് ഇന്ന് രാത്രിയിൽ വേഗത്തിൽ വായിച്ചു കേൾക്കാം. ആമേൻ. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനത്തിനകത്താണ് ആ ഭാഗം. ഒന്നാമധ്യായം 9 വാക്യം വായിച്ചാട്ടെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അനന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന രക്ഷ മറ്റൊരുത്തനിലും മറ്റൊരിടത്തും രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന രക്ഷ ഏത് രക്ഷയാ? ശാരീരിക രക്ഷയാണോ? രോഗസൗഖ്യമെന്ന രക്ഷയാണോ? ശ്രദ്ധിക്കണം, ഗവൺമെന്റ് വർഷാവർഷം ബജറ്റുകൾ ഉണ്ടാക്കാറുണ്ട്. ആ ബജറ്റുകൾ നിയമസഭയിൽ വിളംബരം ചെയ്യാറുണ്ട്. പല രക്ഷയെ കുറിച്ചുമുള്ള, കൃഷിക്കാർക്കുള്ള രക്ഷ, കുഞ്ഞുങ്ങൾക്കുള്ള രക്ഷ, വിവിധ നിലകളിലുള്ള രക്ഷയെ കുറിച്ചുള്ള ബജറ്റുകൾ, പദ്ധതികൾ, പ്ലാനുകൾ നമ്മുടെ ഗവൺമെന്റുകൾ ബജറ്റിലൂടെ അവതരിപ്പിക്കുന്നത് നമ്മൾ വാർത്താ മാധ്യമപത്രങ്ങളിലൂടെ വായിക്കുന്നവരും ശ്രദ്ധിക്കുന്നവരുമാണ്. പക്ഷേ ഇന്ന് രാത്രി പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ ആത്മരക്ഷ എന്ന വിഷയം ഇതുവരെയും ഒരു ഗവൺമെന്റിന്റെ ബജറ്റിനകത്തും വന്നിട്ടില്ല. ഒരു ഗവൺമെന്റിന്റെ ഇയർ പ്ലാനിംഗ് പദ്ധതിക്കകത്തും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇനി ഒരു ബജറ്റിലും വരാനും പോകുന്നില്ല. ഇനി ഒരു പദ്ധതിക്കകത്തും അത് വരാൻ പോകുന്നില്ല. ആത്മരക്ഷ എന്ന് പറയുന്നത് ഒരുവരും മാത്രം നൽകുവാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പത്രോസ് വിളിച്ചു പറഞ്ഞത് മറ്റൊരുത്തനിലും രക്ഷയില്ല. നൂറുകണക്കിന് ഹോസ്പിറ്റലുകൾ ട്രിവാൻഡ്രത്തുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, ശാരീരികമായി ഉണ്ടാകുന്ന ഏത് രോഗത്തിനും ചികിത്സ ഇന്ന് കേരളക്കരയിൽ ലഭിക്കും. അതിനുന്നതന്മാരായ ഡോക്ടേഴ്സിനെ നമുക്ക് ലഭിക്കും. സാധാരണക്കാരന് പോലും ഇന്ന് നല്ല ചികിത്സ ലഭിക്കത്തക്ക നിലകളിലുള്ള സൗകര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട്. പണ്ടത്തെ സിസ്റ്റം ഒന്നുമല്ല. പണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാൻ ആമേൻ ഒരുമാതിരി ജീവിക്കുന്നവർ പ്രയാസമായിരുന്നു. എന്നാൽ ഇന്ന് കാശുള്ളവരും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യപ്പെടുന്നു. കാര്യം മറ്റുള്ളവർക്ക് നിന്ന് നല്ല ട്രീറ്റ്മെന്റ് അവിടെ ലഭിക്കുമെന്നതാ സത്യം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഇതുവരെയും ഒരു സംരംഭം പോലും ആത്മരക്ഷയ്ക്ക് വേണ്ടി ട്രിവാൻഡ്രം പട്ടണത്തില്, നരിവാബൂട് പട്ടണത്തില് ഉണ്ടായിട്ടില്ല, ഉയർന്നിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അവിടെയാണ് ഈ സുവിശേഷ യോഗത്തിന്റെ പ്രസക്തി. സ്തോത്രം പ്രിയരെ, ടെക്നോളജി എത്ര വർദ്ധിച്ചാലും അതിന് എത്ര വർദ്ധനമുണ്ടായാലും ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ആത്മരക്ഷ അത് ലഭ്യമാകുന്നത് ഇതുപോലെയുള്ള സുവിശേഷ യോഗങ്ങളിൽ നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് പ്രിയരെ. പ്രൈസ് ഗോഡ്. 50, 60, 70, 75 വയസ്സുകൊണ്ട് നാം താലോലിച്ച് വളർത്തുന്ന, എക്സസൈസ് ചെയ്യുന്ന, ട്രീറ്റ്മെന്റ് ചെയ്യുന്ന,
രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും നല്ല പോഷകാംശമുള്ള ആഹാരം കൊടുക്കുന്ന ഈ ശരീരം ഈ മണ്ണോട് ചേരുമെന്ന് ഓർക്കണം. സ്തോത്രം. എത്ര മനോഹരമായി സൂക്ഷിച്ചാലും എത്ര നന്നായി സൂക്ഷിച്ചാലും ഈ ശരീരം ഈ മണ്ണിനോട് ചേരും. എന്നാൽ മണ്ണിനകത്ത് അവസാനിക്കാത്തതൊന്ന് നിന്നിലുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവം നിനക്ക് നൽകിയ ആത്മാവാണ്. സ്തോത്രം. ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ട്. കാരണം ഈ സുവിശേഷ യോഗങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഇവിടെ കസേര നിറയുന്നതല്ല പ്രിയരെ. ഇവിടുത്തെ സ്തോത്രകാഴ്ച പത്രത്തിനകത്ത് ലഭിക്കുന്ന പണമല്ല ഈ സുവിശേഷ യോഗത്തിന്റെ ജയം എന്ന് പറയുന്നത്. സർവ ലോകത്തെക്കാളും വലുതായ ഒരു മനുഷ്യന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ നടക്കുന്ന യോഗ പരമ്പരകളിലൂടെ ഉദ്ധരിക്കപ്പെട്ടാൽ ജോയ് പാസ്റ്ററേ നിങ്ങൾ ഭാഗ്യവാനാണ്. വന്നപ്പോഴേ വേദനയോടൊന്ന് പറഞ്ഞു, പാസ്റ്ററേ ആള് കുറവായിരിക്കും, ചുറ്റുപാടുമൊക്കെ കൺവെൻഷൻ നടക്കുക. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഏത് സമയത്ത് എവിടെ സുവിശേഷ യോഗം നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ജോയ് പാസ് അല്ല, അത് തീരുമാനിക്കുന്നത് സ്വർഗമാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഇവിടെ യോഗങ്ങൾ നടക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാ. കാര്യം ഈ ദേശത്തിൽ ആരൊക്കെയോ വിടുവിക്കപ്പെടാനുണ്ട്, ആരൊക്കെയോ ഈ രക്ഷയിലേക്ക് കടന്നു വരാനുണ്ട്, അവരുടെ ജീവിതത്തിൽ ഈ യോഗങ്ങൾ ഒരു അനുഗ്രഹമായി മാറുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയില് കർത്താവിന് ശക്തിയോടെ മഹത്വം കൊടുത്ത്. സ്തോത്രം. അപ്പൊ മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് പത്രോസ് പറയുന്ന രക്ഷ ഏത് രക്ഷയാ? ആത്മരക്ഷയാണ്. ആത്മരക്ഷ നാലാമധ്യായം മൂന്നാമധ്യായത്തിന്റെ തുടർച്ചയാണ്. മൂന്നാമധ്യായത്തിൽ നടന്ന സംഭവമാണ് സമൂഹം പത്രോസിന്റെ ചോദ്യം ചോദിക്കാൻ കാരണം. ഏത് ശക്തി കൊണ്ട് ഏത് നാമത്തിൽ നിങ്ങൾ ഇത് ചെയ്യുന്നു? മൂന്നാമധ്യായത്തിലെ പ്രതിവാദ വിഷയം എന്താണ്? മൂന്നാമധ്യായത്തിലെ പ്രതിവാദ വിഷയം അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യൻ. ഈ മനുഷ്യനെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിൽക്കൽ ഭിക്ഷയാചിക്കാനായിട്ട് അവൻ ഇരുന്നെന്നല്ല, അവനെ അവിടെ ചിലർ ഇരുത്തി എന്നാ വായിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ദൂതുകൾ പറയുമ്പോൾ അവൻ ഇവിടെ വന്ന ദൈവമക്കൾക്കും ഈ വചനം ഒരു വിടുതലായും രാത്രി മാറും. പരിശുദ്ധാത്മാവനോട് പറയുന്നു, എവിടൊക്കെയോ നീ ഇനി എഴുന്നേൽക്കത്തില്ലെന്നും നീ ഇനി എഴുന്നേൽക്കരുതെന്നും വാദിച്ച് ആരൊക്കെയോ എവിടൊക്കെയോ ഇരുത്തിയ അവൻ നിന്റെ ഇരിപ്പടങ്ങളെ ഇന്ന് രാത്രിയിൽ തമ്പുരാൻ എഴുന്നേൽപ്പിച്ച് അവൻ നിന്നെ ആനന്ദത്തിലേക്ക് മാറ്റുവാൻ ഇന്ന് രാത്രിയിൽ പദ്ധതിയിടുന്നു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നീ കടന്നു പോകുന്ന അവസ്ഥയെ തന്നെ നീ ഇരിക്കണം. ഈ മനുഷ്യനിപ്പോൾ ഇരിക്കുന്ന അവസ്ഥ ഭിക്ഷയാചിക്കുന്ന അവസ്ഥയാ. സ്തോത്രം. അതൊരു മാന്യതയുടെ അവസ്ഥയല്ല, അതൊരു മാന്യതയുടെ നിലവാരമല്ല. എന്നാൽ ആ അവസ്ഥയിൽ ആരൊക്കെയോ അവനെ അവിടെ കൊണ്ടുപോയി ഇരുത്തി. ഒന്നുകൂടെ പറഞ്ഞാൽ അവന്റെ മുടന്തന്ന ബലഹീനത ആരൊക്കെയോ ഉപയോഗിച്ചു. ഇന്ന് രാത്രിയിൽ നിന്റെ പല ബലഹീനതകളെ ചൂഷണം ചെയ്ത് എവിടൊക്കെയോ നിന്നെ ഒതുക്കി ഇരുത്തിയ അവ ചില കെട്ടുകൾ ഈ രാത്രിയില് ഞാൻ വചനം പറയുമ്പോൾ തന്നെ അഴിഞ്ഞു മാറുന്നൊരു വെളിപ്പാട് ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. അത് വിശ്വസിച്ച് ചേറ്റെടുക്കുന്നവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. സ്തോത്രം. അമ്മയുടെ ഗർഭം മുതൽ മുടമ്പനായി ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ഈ മനുഷ്യൻ പത്രോസും യോഹന്നാനും എന്ന ദൈവദാസന്മാർ ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവരോട് എന്ത് ചോദിച്ചു? ഭിക്ഷയോദിച്ചു. ഈ മനുഷ്യന്റെ ഒന്ന് രണ്ട് പ്രത്യേകത പെട്ടെന്ന് പറഞ്ഞൊരു വിഷയത്തിലേക്ക് ഞാൻ വരാം. ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ മനുഷ്യനെ നാളുകളായി ഈ ദേവാലയത്തിന്റെ വാതിൽക്കൽ ഇരിക്കുന്നത് കൊണ്ട്
അതിലേക്കൂടെ പോകുന്ന സകല ആൾക്കാർക്കും ഈ മനുഷ്യനെ അറിയാം, എല്ലാവർക്കും മനുഷ്യനെ അറിയാം. പക്ഷേ ഈ മനുഷ്യൻ ഈ പോകുന്ന എല്ലാവരെയും അറിയത്തില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തും കൊട്ടാരക്കരയിൽ കരിയോയിൽ അമ്മാവൻ എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അതായത് കരിയോയിൽ അമ്മാവൻ എന്ന് വെച്ചാൽ അദ്ദേഹം കരിയോയിൽ കൊണ്ട് തന്റെ ശരീരം മുഴുവൻ മൂടും. വർഷങ്ങളായി ഞാൻ പഠിക്കുന്ന സമയം മുതൽ അദ്ദേഹം ഒരു റോഡിന്റെ തിണ്ണയ്ക്ക് ഇരിക്കുന്നത് വർഷങ്ങളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ മനുഷ്യനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രസിദ്ധനായൊരു മനുഷ്യനാണ്. ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ മനുഷ്യനെ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഒരു സന്ദേശം ഇതിനകത്തുണ്ട്. കർത്താവ് എല്ലാവർക്കും അറിയാവുന്ന ചിലരെ തൊടാൻ പോവുകയാണ്. കാരണം ഈ ഒരൊറ്റ വ്യക്തിയുടെ വിടുതൽ ഒരു സമൂഹത്തെ ഞെട്ടിച്ചു. ഒന്നുകൂടെ മനസ്സിലാകുന്ന പക്ഷേ പറയാം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ എല്ലാവർക്കും അറിയാം. പക്ഷേ സഖാവിന് നമ്മളെ എല്ലാവരെയും, ഓ നിങ്ങളുടെ ഇരിപ്പ് കണ്ട വൈകിട്ട് വിളിച്ച് സംസാരിച്ചിട്ട് ഇരിക്കുന്ന പോലെ സഖാവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പത്രത്തിലൂടെ കണ്ടിട്ടുണ്ട്, ടിവിയിലൂടെ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട്. പക്ഷെ സഖാവിന് നമ്മളെ ആര്? ഞാൻ പറയട്ടെ, ഇതുപോലൊരു സഖാവ ഈ പുള്ളി. ഈ പുള്ളി എല്ലാവർക്കും അറിയാം, പക്ഷെ ഈ പുള്ളിക്ക് പലരെ അറിയത്തില്ല. ഇന്ന് രാത്രിയിൽ ഈ മനുഷ്യൻ വിടുവിക്കപ്പെട്ടപ്പോൾ ഇവനെ അറിയാവുന്നവർക്കെല്ലാം അതൊരു വിടുതലായി. ഇന്ന് രാത്രി പട്ടണത്തോടുള്ള ദൈവത്തിന്റെ പ്രവചന ദൂതാണിത്. കുറിച്ചു വെച്ചുകൊള്ളുക, ഈ രാത്രി ഞാൻ പറയുന്ന ദൂത് കുറിച്ചു വെച്ചുകൊള്ളുക. ഈ വർഷത്തിൽ ദൈവം അത് ചെയ്യുമെന്ന് എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? പട്ടണത്തിൽ പ്രധാനിയായ ചിലവിനെ, അറിയപ്പെടുന്ന ചിലവിനെ, അവ സമൂഹത്തിൽ തല ഉയർത്തു നിൽക്കുന്ന അവ ചിലതിനെ സുവിശേഷം പിടിക്കാൻ പോകുക. അപ്പോൾ ഈ മനുഷ്യനെ കർത്താവ് സ്പർശിക്കാൻ ആഗ്രഹിച്ചു. അപ്പോസ്തലന്മാർ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവരോട് വിടുതൽ ചോദിച്ചെന്നല്ല, സൗഖ്യം ചോദിച്ചെന്നല്ല, എന്ത് ചോദിച്ചു? പിശ ചോദിച്ചു. പിശ തനിക്കിപ്പോൾ ആവശ്യം അത് മാത്രമാ. പക്ഷെ അപ്പോസ്തലന്മാർ കൊടുത്തത് എന്തല്ല? പിശയല്ല, അപ്പോസ്തലന്മാർ കൊടുത്തത് യേശുവിനെയാണ്. സ്തോത്രം. അവൻ ചോദിച്ചതോ അവൻ ആഗ്രഹിച്ചതോ അല്ല അപ്പോസ്തലന്മാർ കൊടുത്തത്. അപ്പോസ്തലന്മാർ കൊടുത്തത് അവൻ എന്നേക്കുമായി അവനിരിക്കുന്ന ഇരിപ്പിടത്തു നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ആത്മരക്ഷ പ്രാപിക്കത്തക്ക നിലയിൽ അവനെ ഒരുക്കിയെടുക്കുന്ന ഒരു സ്വർഗീയ വിടുതൽ ആ മനുഷ്യനെ മേൽ അവൻ കൈമാറുവാൻ അഭിഷക്ത ഗണത്തെ പരിശുദ്ധാത്മ ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രി നീ ഭാരപ്പെടുന്ന വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാകാം ഒരുപക്ഷെ യോഗത്തിന് നീ കടന്നു വന്നത്. ആ വിഷയത്തെ ഒരുപക്ഷെ ദൈവം തൊട്ടില്ലെങ്കിലും അതിപ്രധാനമായ ഒരു വിഷയത്തെ ഇന്ന് രാത്രി ദൈവം തൊട്ട് അവൻ നിന്നെ ജീവിപ്പിക്കുവാൻ, നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ഇന്ന് രാത്രി സ്വർഗം ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ മൂന്നാമത്തെ ആയത്തിന്റെ വിഷയം ശാരീരികമായ ഒരു സൗഖ്യമാണ്, ശാരീരികമായ ഒരു രക്ഷയാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഈ ശാരീരിക രക്ഷ, ശാരീരിക സൗഖ്യം യേശു കർത്താവ് കൊടുത്തത് പത്രോസിലൂടെയാണ്. നമ്മൾ ശാരീരികമായി കേവലം രക്ഷ നൽകിക്കൊണ്ട് പത്രോസ് തന്റെ ശുശ്രൂഷയെ അവസാനിപ്പിച്ചില്ല. പിന്നെയോ ഈ ശാരീരിക രക്ഷ താൻ കൊണ്ടു നിർത്തിയത് ആത്മരക്ഷ എന്ന ദൂതിലാണ്. ഇന്ന് രാത്രിയിൽ ഇത് പ്രസംഗിക്കുമ്പോൾ എനിക്ക് വേദനയുണ്ട്. രോഗശാന്തി മാത്രം പ്രസംഗിച്ച് ആൾക്കാരുടെ കയ്യടി മേടിച്ച് ഇന്ന് പല മീറ്റിങ്ങുകളും അവസാനിക്കുമ്പോൾ ഇന്ന് രാത്രി രോഗശാന്തിയിൽ മാത്രം അവസാനിക്കുന്നതല്ല, യേശുവിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം അത് അതിനേക്കാൾ വലുതാണെന്ന് വിശ്വസിക്കുന്നവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, ഈ ദിവസങ്ങൾ നടക്കുന്ന സുവിശേഷ യോഗത്തിൽ നിന്റെ ശാരീരികമായി നിനക്കൊരു സൗഖ്യം ലഭിച്ചില്ലെങ്കിലും അവൻ എന്നേക്കുമായി നിത്യം നരകത്തിൽ ചെന്ന് വീഴുവാൻ സാധ്യതയുള്ള നിന്റെ ആത്മാവിന്റെ രക്ഷ. ഇന്ന് രാത്രി ഒരു സുവിശേഷകൻ എന്ന ഞാൻ വലുതായി കാണുകയാണ്. സ്തോത്രം.
പത്രോസിന്റെ പ്രസംഗമാണ് ഇന്ന് രാത്രിയിൽ ഞാൻ മാതൃകയാക്കുന്നത്. ശാരീരിക രക്ഷ മാത്രം കൊടുത്ത്, ശാരീരിക സൗഖ്യം മാത്രം കൊടുത്ത് ഇന്ന് പലരും ശുശ്രൂഷകൾ അവസാനിപ്പിക്കുമ്പോൾ മുഴമാറിയതിന്റെ കഥയും തലവേദന മാറിയതിന്റെ കഥയും നടുവേദനയും നട്ടെല്ലിലെ കണ്ണ് ശരിയായതിന്റെ കഥയും സംഭവവും ഒക്കെ പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞും പറയിപ്പിച്ചുമൊക്കെ അവൻ പല ശുശ്രൂഷകളും അവസാനിപ്പിക്കുമ്പോൾ അവൻ പീശാജ് അവൻ പലയിടത്തും മാറി നിന്ന് അട്ടഹസിക്കുകയാ. കാര്യം അവൻ ആഗ്രഹിക്കുന്നത് എന്തെന്നറിയാമോ? ശാരീരിക സൗഖ്യം കൊടുത്തു, പക്ഷേ അവൻ ഇവൻ ആത്മരക്ഷ പ്രാപിക്കാൻ പാടില്ല, ഇവൻ ആത്മരക്ഷ പ്രാപിക്കാൻ പാടില്ല. എന്റെ യേശു കർത്താവ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണ ലോകത്തേക്ക് ഇറങ്ങി വന്നത് അവൻ ഒരാളെ സൗഖ്യമാക്കുവാനല്ല, ഒരാക്കട വിശപ്പ് മാറ്റുവാനല്ല. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ബുദ്ധിമുട്ട് തോന്നുമെന്ന് എനിക്കറിയാം. എന്റെ ഹൃദയത്തിലെ എന്നും എപ്പോഴുമുള്ള സ്വപ്നം ആഗ്രഹം എന്താണെന്നറിയാമോ പ്രിയരെ? അവസാന ശ്വാസം വരെയും ഇതിനകത്ത് മായം ചേർക്കാൻ പാടില്ല. വേദപുസ്തകത്തിൽ മായം ചേർക്കാതെ, മായമില്ലാതെ ദൈവത്തിന് വചനം പ്രസംഗിക്കണം. ഇതാ എന്റെ ഹൃദയത്തിലെ ഏക സ്വപ്നം. അതുകൊണ്ട് ഞാൻ സത്യം വിളിച്ചു പറയാം, ശ്രദ്ധിച്ചോ. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് രോഗിയെ സൗഖ്യമാക്കാൻ അല്ല, യേശു ഭൂമിയിലേക്ക് വന്നത് മരിച്ചവരെ ഉയർപ്പിക്കാൻ അല്ല, യേശു ഈ ഭൂമിയിലേക്ക് വന്നത് അവൻ അപ്പം വിശന്നിരിക്കുന്നവന് അപ്പം കൊടുക്കുവാൻ അല്ല. തിമത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യം, എല്ലാവർക്കും അംഗീകരിക്കപ്പെടുന്ന വചനമാണെന്ന്. യേശു ഭൂമിയിൽ വന്നതിന് രണ്ട് ലക്ഷ്യമില്ല പ്രിയരെ, യേശു ഭൂമിയിൽ വന്നതിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്താ? പാപികളെ രക്ഷിക്കുക, ആത്മരക്ഷ കൊടുക്കുക. സ്തോത്രം. ഈ ഒരു ഉദ്ദേശം യേശുവിന് ഇല്ലായിരുന്നെങ്കിൽ ഗെത്സെമനെ മുതൽ ഗോൾഗോഥ വരെ യേശുവിന് മരണവേദന അനുഭവിക്കേണ്ട കാര്യമില്ല. അതിനു മുൻപിട്ട് യേശു സൗഖ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. യേശു മരണവേദന അനുഭവിച്ചത് ഒരു മനുഷ്യന്റെ ശാരീരിക രക്ഷയ്ക്കല്ല, പിന്നെയോ ആത്മരക്ഷയ്ക്കാണ്. പ്രൈസ് ഗോഡ്. പിന്നെ ആത്മരക്ഷ കൊടുക്കാൻ ഈ ഭൂമിയിലേക്ക് ആഗതനായ യേശു കർത്താവിന്റെ വരവിൽ യേശു രോഗികളെ എന്ത് ചെയ്തു? സൗഖ്യം ആക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. വിദേശ രാജ്യത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ വിമാനങ്ങളിൽ ദുബൈയിലേക്കോ മറ്റേതെങ്കിലും രാജ്യത്തേക്കോ നമ്മൾ യാത്ര ചെയ്യുന്നത് ആ ഫ്ലൈറ്റിനകത്ത് നല്ല നിലയിൽ നമുക്ക് ലഭിക്കുന്ന സൽക്കാരങ്ങൾ പങ്കുകൊള്ളുവാനല്ല, എന്ന് വെച്ചാൽ എയർ ഹോസ്റ്റസ് തരുന്ന രുചികരമായ ആഹാരം കഴിക്കാൻ ആരും ദുബൈയിലേക്ക് ടിക്കറ്റ് എടുത്ത് പോയിട്ടില്ല. ഉണ്ടോ? ഫ്ലൈറ്റിൽ കയറുമ്പോ എയർ ഹോസ്റ്റസ് എക്സ്ക്യൂസ് മീ വന്ന് നമ്മളോട് വാട്ടർ ചോദിക്കും, ഫുഡ് ചോദിക്കും, ഒക്കെ സത്യമാ. പക്ഷെ നമ്മൾ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തത് എന്തിനല്ല? വെള്ളത്തിനല്ല, ആഹാരത്തിനല്ല, നമുക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്. ഫ്ലൈറ്റിൽ കയറുന്നവർക്ക് വെള്ളം ലഭിക്കും, നിശ്ചയമാ, ആഹാരം ലഭിച്ചു. പക്ഷെ ലക്ഷ്യം അതല്ല, ലക്ഷ്യം മറ്റൊന്ന്. ഇന്നത്തെ പിശാചിന് ഏറ്റവും വലിയ പദ്ധതിയാ യഥാർത്ഥമായ ദൈവിക ലക്ഷ്യത്തിൽ നിന്ന് അവൻ ദൈവജനത്തെ മാറ്റിക്കൊണ്ടുപോകുക. എന്നാൽ അതിനെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന അവൻ വീരന്മാർക്കായി ഞാൻ ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. മടങ്ങി വരാം. പത്രോസ് പറയുകയാണ്, കേവലം ശാരീരിക രക്ഷ കൊടുക്കുന്നവൻ മാത്രമല്ല യേശു. ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, എൽഫീൽഡും കാറും ജീപ്പും ഒന്നും ദൂത് കൊണ്ടുപോവല്ല, നല്ല സ്ഥലത്തായിരിക്കുന്നേ. സ്തോത്രം. ആ ശ്രദ്ധിച്ചേ, ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറയാനിടയായി. കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച കാര്യം എന്താന്ന് ചോദിച്ചോ, പലരും വാ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളെക്കാൾ നല്ലതാ യൂട്യൂബ്. കാര്യം ഞാൻ നാളുകളായിട്ട് പ്രസംഗിച്ച കാര്യം എവിടെ കിടപ്പുണ്ട്? യൂട്യൂബിൽ കിടപ്പുണ്ട്. കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച കാര്യം നിങ്ങൾ മറന്നു. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. സ്തോത്രം. ശ്രദ്ധിച്ചിരിക്കണം, അശ്രദ്ധ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ. ശാരീരികമായ ഒരു രക്ഷ കണ്ടിട്ടാണ് സമൂഹം ചോദിച്ചത്, നിങ്ങൾ ഏത് ശക്തി കൊണ്ട് ആരുടെ നാമത്തിൽ ഇത് ചെയ്യുന്നു?
പത്രോസ് മറുപടി കൊടുത്തു, നിങ്ങൾ ക്രൂശിച്ച നസ്രനായ യേശുവിന്റെ നാമത്തിൽ. എന്നിട്ട് പത്രോസ് പറയുക, അങ്ങൊരു രക്ഷ മാത്രമല്ല കേട്ടോ, മറ്റൊരു രക്ഷ കൂടെ ഉണ്ട്, അത് ആത്മാവിന്റെ രക്ഷയാണെന്ന്. അതാ പത്രോസ് പറഞ്ഞ, മറ്റൊരുത്തനിലും രക്ഷയില്ല. പത്രോസ് ഈ ബോധ്യം വളരെ ശക്തമായി പ്രസ്താവിക്കാൻ തന്നെ പ്രാപ്തീകരിച്ച ഒരനുഭവം തന്റെ ജീവിതത്തിലുണ്ട്. അതാണ് ഇന്ന് രാത്രിയിൽ എന്റെ പ്രസംഗ വിഷയത്തിന്റെ ഏറ്റവും കാതലായ ഭാഗം. മത്തായി സുവിശേഷത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാം. 17-ാമത്തെ അധ്യായം, അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. മത്തായി സുവിശേഷം 17-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോവിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ടു, കവിണ്ണു വീണു. യേശു അടുത്ത് ചെന്ന് അവരെ തൊട്ടു, എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കി ആറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. യേശു കർത്താവ് തന്റെ 12 ശിഷ്യന്മാരിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്ന 3 പേരെ യേശു ഉയർന്ന ഒരു മലയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ദൈവജനം ചിന്തിക്കുന്നവർക്ക് പറയാം, ചില സന്ദർഭങ്ങളിൽ എന്റെ അകത്തൊരു ചിന്ത വന്നിട്ടുണ്ട്, യേശുവിന് മുഖപക്ഷമുണ്ടോ, യേശു കർത്താവ് ഒരു ഗ്രൂപ്പ് ഉണ്ടോ എന്നൊക്കെ. കാരണം 12 പേരിൽ യേശു 3 പേരുമായിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അതിലൊരു സ്ഥലമാണ് ഈ ഉയർന്ന മല. സംശയം വേണ്ട, യേശുവിന്റെ ഗ്രൂപ്പുകാർക്ക് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും യേശുവിന് എന്തില്ല. കേട്ടല്ലോ, അത്രയും പറഞ്ഞ് പരിജ്ഞാനത്തോടെ ഞാൻ അതങ്ങ് അവസാനിപ്പിക്കുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത്, ബാക്കി 9 പേർക്ക് ലഭിക്കാത്ത ഒരവസരം ഈ 3 പേർക്ക് ലഭിച്ചു. ഞാൻ അങ്ങനെയാ ചിന്തിക്കുന്നത്, ബാക്കി 9 പേർക്ക് ലഭിക്കാത്ത ഒരവസരം 3 പേർക്ക് ലഭിച്ചു. എത്ര പേർക്ക് ഇന്ന് രാത്രി അത് മനസ്സിലാക്കുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ ഈ പ്രസംഗവേദി ഞാൻ നിൽക്കുമ്പോ എന്റെ പ്രസംഗത്തിന്റെ കഴിവുകൊണ്ടും ഞാൻ പഠിച്ചതിന്റെ മിടുക്കുകൊണ്ടുമല്ല, ദൈവം എനിക്ക് തന്ന അവസരമാണെന്ന് ആത്മാർത്ഥമായി കണ്ടിട്ടാണ് ഇന്ന് രാത്രി വേദി നിൽക്കുന്നത്. സ്തോത്രം. പൈസ നോക്കി ഞാൻ ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല, ആള് നോക്കി ഞാൻ ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല. പിന്നെയോ എന്റെ അകത്ത് എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്, പലർക്ക് ലഭിക്കാത്തൊരവസരം കർത്താവ് എനിക്ക് തന്നു. ഈ ബോധ്യം ശുശ്രൂഷയിൽ ഉണ്ടെങ്കിൽ ആത്മാർത്ഥതയുള്ളവരായിരിക്കും. വർഷിപ്പിയുന്ന കർത്തദാസന്മാരെ, ദൈവം നിങ്ങൾക്ക് അവസരമായത്. സ്തോത്രം. ആ അവസരം നിങ്ങൾ വാട്സപ്പ് കളിച്ചും ഫേസ്ബുക്ക് കളിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കളയരുത്. ഞാൻ പലയിടത്തും ചെല്ലുമ്പോൾ വേദനയോടെ കാണാറുണ്ട്, അവരിൽ പലരും അവരിൽ ശുശ്രൂഷയ്ക്ക് ശേഷം അവരുടെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് വേറെ ബിസിനസ്സില്ല. ഇവരൊന്നും അങ്ങനെ അല്ലാത്തതിനാൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, അങ്ങനാകാൻ പാടില്ല. സ്തോത്രം. കാരണം കർത്താവ് എനിക്കും നിങ്ങൾക്ക് തന്നൊരു അവസരമാണ്. നമ്മളെക്കാളും മിടുക്കന്മാരും നമ്മളെക്കാളും കഴിവുള്ളവരും ഉണ്ടായിട്ട് അവർക്കൊന്നും കിട്ടാത്തൊരു വലിയ ഭാഗ്യം യേശുവിനെ കുറിച്ച് ഒരു വാക്ക് പാടാൻ, യേശുവിനെ കുറിച്ച് ഒരു വാക്ക് പ്രസംഗിക്കുവാൻ, അവൻ യേശുവിന്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുവാൻ ദൈവം നമുക്കത് ഭാഗ്യത്തിനായി. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയാ. 3 പേർക്ക് ലഭിച്ച ഒരു അവസരമാണിത്. ആ അവസരത്തെ എത്രത്തോളം ഇവർ പ്രയോജനപ്പെടുത്തി എന്ന് ചോദിച്ചാൽ അവർ പ്രയോജനപ്പെടുത്തി. എന്തിനാ അറിയോ? ഉറങ്ങാൻ. എന്തിനാ? സ്തോത്രം. അങ്ങനെയെങ്കിലും പ്രയോജനപ്പെടുത്തിയല്ലോ, അതിനായി സ്തോത്രം. യേശു കർത്താവ് ഇവരെ കൊണ്ടുപോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ
അകലെന്ന് വായിച്ചേ ലൂക്കോസ് 9 28 വാക്യം ഒന്ന് വായിച്ചേ ലൂക്കോസ് 9 28 ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറി. അതേ ഭാഗം തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തിനു കൊണ്ടുപോയമ്മ? പ്രാർത്ഥിക്കുവാൻ കൊണ്ടുപോയി, പ്രാർത്ഥിക്കുവാൻ കൊണ്ടുപോയി. സ്തോത്രം. എന്താ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ എന്ത് ചെയ്തെന്ന? അവൻ പ്രാർത്ഥിക്കുമ്പോൾ, അല്ല താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിനകത്തുണ്ട്, യേശു പ്രാർത്ഥിച്ചു, പക്ഷെ കൂട്ടിക്കൊണ്ടുപോയ മൂന്ന് ശിഷ്യന്മാർ എന്ത് ചെയ്തു? നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രാർത്ഥനാ സ്ഥലത്തിന്റെ ഗൗരവത്തെ നഷ്ടപ്പെടുത്തിയാൽ വില കൊടുക്കേണ്ടി വരും. അത് പാസ്സായാലും സെൻട്രൽ പാസ്സായാലും പാട്ടാ പാടുന്നവരാണെങ്കിലും ആരാണെങ്കിലും പ്രാർത്ഥനാ സ്ഥലത്തിന്റെ ഗൗരവം ആരും നഷ്ടപ്പെടുത്തിയാലും അത് വില കൊടുക്കേണ്ടി വരും. ഞാനിത് പറയാൻ കാരണം, സുവിശേഷ വേല ഞാൻ മൂന്നാമത്തെ തലമുറയാ. സ്തോത്രം. ആത്മീകതയുടെ ഗൗരവം ഇല്ലാതെ അവൻ എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കാണിച്ചു കൂട്ടിയ സകലത്തിലും തമ്പുരാൻ എണ്ണി എണ്ണി മറുപടി തന്ന പുസ്തകം കൈ തന്നേ. സ്തോത്രം. മനസ്സിലാക്കുന്നുണ്ടോ? ഇതൊരു പ്രൊഫഷൻ അല്ല, ഇതൊരു ശുശ്രൂഷയാണ്. പ്രൈസ് ഗോഡ്. തമ്പുരാന്റെ പ്രൊഫഷണലിസ്റ്റ് അല്ല വേണ്ടിയത്, തമ്പുരാന് വേണ്ടിയത് ആത്മഭാരമുള്ള ശുശ്രൂഷകരെയാ. സ്തോത്രം. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ കിന്നരവായനയിൽ നിപുണനായിരുന്ന, കിന്നരവായനയിൽ, ഞാൻ ചോദിക്കട്ടെ, ദാവീദിന്റെ അപ്പൻ കിന്നരിസ്റ്റ് ആയിരുന്നോ? അല്ലല്ലോ. ദാവീദിന്റെ അപ്പൻ കിന്നരിസ്റ്റ് അല്ലെന്ന് വെച്ചാൽ കിന്നരം വായിക്കുന്ന ആളൊന്നുമല്ല. പിന്നെയോ, തമ്പുരാൻ കനിഞ്ഞ് ആ കാട്ടിൽ കിടന്നപ്പോൾ ദൈവം അവനവർ കൊടുത്ത കൃപയാണത്, കൃപയാണത്. ആ കൃപ കൊണ്ട് കിന്നരം വായിച്ചപ്പോഴാ ഭൂതമടങ്ങിയത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഈ തലമുറ കൃപയുള്ളവരെ നിൽക്കണം, അഭിഷേകത്തിൽ നിൽക്കുന്നവരെ നിൽക്കണം. അവൻ പറയുന്ന ഓരോ വാക്കിനകത്തും അവൻ ദൈവശക്തി ആവരിക്കപ്പെടണം. ശ്രദ്ധിച്ചേ, പ്രാർത്ഥിക്കുവാൻ യേശു കൊണ്ടുപോയി, പക്ഷെ അവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ല, അവർ ഉറങ്ങി. ആ ഭാഗം ഞാൻ വിടുക, എന്റെ വിഷയത്തിലേക്ക് വരണം. ആ ഭാഗത്തില് യേശു, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ നാല് പേരെ കൂടാതെ രണ്ടു പേരെ നമുക്ക് കാണാൻ കഴിയും. അതവിടെ പ്രത്യക്ഷനായി വന്ന മോശയും ഏലിയാവുമാണ്. എന്റെ വിഷയം വിട്ടുപോയിട്ടില്ല. മറ്റൊരുത്തലും രക്ഷയില്ലെന്ന് പത്രോസ് പറഞ്ഞതിന്റെ പിൻപിൽ ആ മനുഷ്യന്റെ അകത്തുണ്ടായ ചില ബോധ്യങ്ങൾ ഇന്ന് രാത്രിയിൽ പറഞ്ഞവസാനിപ്പിക്കുക. നാലു പേരെ കൂടാതെ മോശ, ഏലിയ എന്ന രണ്ടുപേരുടെ പ്രത്യക്ഷത ആ വാക്യത്തിൽ കാണാം. അവർ രണ്ടുപേരും ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചവരാണ്. പക്ഷെ ഇപ്പോൾ അവരവിടെ എന്ത് ചെയ്തിരിക്കുന്നു? വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മോശയെയും ഏലിയാവിനെയും പർവ്വത പുരുഷന്മാരെന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം മോശ സീനായ് പർവ്വതവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ദൈവത്തിന്റെ പ്രമാണങ്ങൾ പ്രാപിച്ചവനാണ്. ഏലിയാവ് കർമേൽ പർവ്വതത്തിന് മുകളിൽ നിന്ന് ദൈവിക നിയോഗങ്ങൾ ഏറ്റെടുത്തവരാണ്. പർവ്വത പുരുഷന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന രണ്ടുപേരാണ്. മോശ ന്യായപ്രമാണത്തിന്റെ പ്രതിനിധിയായി നിൽക്കുമ്പോൾ ഏലിയാവ് പ്രവാചകന്മാരുടെ പ്രതിനിധിയായി നിൽക്കുകയാണ്. മോശ പറവോൻ ആധിപത്യമെടുക്കുന്ന ആ നാട്ടിൽ, ആ ദേശത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്ന ഒരാത്മീക സമൂഹത്തെ, ഇസ്രായേൽ ജനത്തെ വീണ്ടെടുത്ത് മരുഭൂമിയിലൂടെ അവരെ നടത്തിയ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു നേതാവ് ഏലിയാവ്. ദൈവത്തിൽ നിന്ന് ജനമകന്ന് പൈശാചിക ആരാധനയിലേക്ക് വഴുതിപ്പോയ ആഹാവിന്റെ കാലഘട്ടത്തിൽ ദൈവത്തിലേക്ക് ജനത്തെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ച ശക്തനായ പ്രവാചകൻ. ഒത്തിരി പ്രത്യേകതകളുണ്ട് ഇവർ തമ്മിൽ. മോശയുടെ മരണത്തെ കുറിച്ച് വേദപുസ്തകം പറയുമ്പോ മോശയെ അടക്കിയത് സർവശക്തനായ ദൈവമാണെന്ന് വേദപുസ്തകം പറയുന്നു. ഇപ്പോൾ അടക്കപ്പെട്ട മോശ വീണ്ടും പ്രത്യക്ഷപ്പെടുക.
ഇത് മരിച്ച് അടക്കപ്പെട്ട് വീണ്ടും തേജസ്കരിക്കപ്പെട്ടു വരുന്ന ഒരു വിശ്വാസിയെ പ്രതിനിധീകരിക്കുക മോശ. ഏലിയാവ് മരണം കാണാതെ അടക്കപ്പെട്ടവനാ. ഏലിയാവ് പ്രതികരിക്കുന്നത് കർത്താവിന്റെ വരവിൽ മരിക്കാതെ അല്ലെങ്കിൽ മരിച്ചടക്കപ്പെടാതെ ക്രിസ്തുവിൽ ജീവിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടുന്ന വിശ്വാസികളെ പ്രതികരിക്കുക ഏലിയാവ്. രണ്ട് സമൂഹത്തെ പ്രതികരിക്കുക. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനമായ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, ക്രിസ്തുവിൽ മരിച്ചവർ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന അവരോട് കൂടെ എടുക്കപ്പെടും. രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളെ ഈ രണ്ട് ഭാഗം പ്രതിനിധീകരിക്കുക. ഒന്ന്, മോശ മരിച്ച് അടക്കപ്പെട്ട് തേജസ്കരിക്കപ്പെടുന്ന വിശ്വാസിയെ പ്രതികരിക്കുമ്പോൾ ഏലിയാവ് മരണം കാണാതെ ഉയർക്കപ്പെടുന്ന വിശ്വാസിയെ പ്രതികരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വചനം ധ്യാനിക്കുമ്പോ എന്റെ ഹൃദയത്തിൽ വല്ലാത്ത സന്തോഷമുണ്ടായി. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് വാക്യം ഒന്ന് വായിച്ചാട്ട് മോനെ. അപ്പൊ തെസ്സലോനിക്ക ലേഖനം ഒന്ന് തെസ്സലോനിക്ക ലേഖനം നാലാം അധ്യായത്തിലേക്ക് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്ന് തെസ്സലോനിക്ക ലേഖനം നാലാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. ഒന്ന് തെസ്സലോനിക്കര 4:16 വാക്യം മുതൽ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ക്രിസ്തുവിൽ മരിച്ചവർ എന്ത് ചെയ്യും? മുൻപേ ഉയർത്തെഴുന്നേൽക്കും. മോശ മരിച്ചു, മോശയെ ദൈവം എന്ത് ചെയ്തു? അടക്കി. ഇപ്പോൾ അടക്കപ്പെട്ട മോശ വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നു? പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇത് അതിന് നിഴലായിട്ട് വരും. അടുത്ത ഭാഗം വായിച്ചാട്ടെ. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച്, ജീവനോടെ ശേഷിക്കുന്നവർ അവർക്ക് അടക്കമില്ല. അവർക്ക് അടക്കമില്ല. അടക്കമില്ലാതെ ഏലിയാവ് എന്ത് ചെയ്തു? എടുക്കപ്പെട്ടു. അപ്പൊ ഏലിയാവ് അവൻ അടക്കമില്ലാതെ എടുക്കപ്പെട്ടവരെ പ്രതികരിക്കുക. ആ വാക്യത്തിലേക്ക് നിങ്ങൾ ഇത് കൊണ്ടുവരുന്നു. ശ്രദ്ധിച്ചേ, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച്, കേട്ടില്ല, അവരോട് ഒരുമിച്ച്. ആരോട്? ആരോടൊരുമിച്ച്? ക്രിസ്തുവിൽ മരിച്ച് അടക്കപ്പെട്ടിട്ട് ഉയർത്തെഴുന്നേറ്റവരോട് ഒരുമിച്ച് ജീവനോടെ ശേഷിക്കുന്ന നാം എന്ത് ചെയ്യും? എടുക്കപ്പെടും. പൗലോസിന്റെ പ്രത്യാശ നോക്കണേ. പൗലോസ് പറയ, എനിക്ക് മരണവുമില്ല, എനിക്ക് അടക്കവുമില്ല, ഞാൻ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തില്ല. പൗലോസ് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. നാം അവരോടുകൂടെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, പൗലോസിന്റെ വിശ്വാസം എന്തെന്നറിയാമോ? പൗലോസിന്റെ വിശ്വാസം തന്റെ ജനറേഷനിൽ തന്നെ യേശു വരും. മനസ്സിലായില്ലേ? തന്റെ കാലഘട്ടത്തിൽ തന്നെ യേശു വരും. ഇതാ ഒരു ഭക്തന്റെ പ്രത്യാശ. എന്നാൽ തന്റെ കാലഘട്ടം കഴിഞ്ഞു. തന്റെ കാലഘട്ടത്തിൽ യേശു വന്നില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ പ്രത്യാശ എനിക്ക് സെമിറ്ററി വരേണ്ടി വരത്തില്ല. എനിക്ക് ആമേൻ അവ ശവക്കോട്ടയുടെ ആവശ്യം വരത്തില്ല. എനിക്ക് ശവപ്പട്ടിയുടെ ആവശ്യം വരത്തില്ല. ചാകുവാണെങ്കിൽ ആലോചിച്ചൊക്കെ ചാകാവും. കുറഞ്ഞത് 300,000 രൂപ ചെലവാകും. കുറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ദിവസം കാൽക്കുലേഷൻ ചെയ്ത, കുറഞ്ഞത് 300,000 രൂപ ചെലവാകും. മരിച്ചു കഴിഞ്ഞാൽ പലരും നമ്മുടെ വീട് കയറി ഇറങ്ങും. ആശ്വസിപ്പിക്കാനൊന്നുമല്ല, പിന്നെ ലൈവ് എനിക്ക് തരണേന്ന്. ഒന്നാമത്തെ ഗ്രൂപ്പ്, പെട്ടി എനിക്ക് തരണേ. രണ്ടാമത്തെ ഗ്രൂപ്പ്, മോർച്ചറി എനിക്ക് തരണേ. മൂന്നാമത്തെ ഗ്രൂപ്പ്, ആംബുലൻസ് എനിക്ക് തരണേ. നാലാമത്തെ ഗ്രൂപ്പ്, ടാർപാളിൽ എനിക്ക് തരണേ. അഞ്ചാമത്തെ ഗ്രൂപ്പ്, കസേര എനിക്ക് തരണേ. ആറാമത്തെ ഗ്രൂപ്പ്, പബ്സ് എനിക്ക് തരണേ. ഏഴാമത്തെ ഗ്രൂപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് കണക്ക് കൂട്ടിയേ. കുറഞ്ഞത് 300,000 രൂപ ഇല്ലാതെ നീ ചത്താൻ. സ്തോത്രം, കഷ്ടകാലമാണെന്ന് ഓർത്തോണം. അതുകൊണ്ട് നേരത്തെ ഇതൊക്കെ ഒരുക്കി വെക്കുന്ന ഏറ്റവും അനുഗ്രഹമായിരിക്കും. കാരണം കുറയ്ക്കാൻ പറ്റുമോ? തൊട്ടപ്പുറത്ത് വിട്ടില്ല ചാക്കോ ചാലപ്പം മരിച്ചപ്പോ 4 മാസം വയസ്സ് വെട്ടി വെച്ചതാ, മോർച്ചറി വെച്ചതാണെന്ന്. അപ്പൊ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ കുറഞ്ഞത് 5 മാസം വെക്കണ്ടേ?
അടുത്ത വീട്ടിനേക്കാൾ ഒരുപടി ഉയർന്നു നിൽക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അവര് പണിത വീടിനേക്കാളും അല്പം കൂടെ മേളി, അവര് അവ കുഞ്ഞുങ്ങളെ വിട്ടതിനേക്കാളും നല്ല കോളേജില് മനസ്സിലാക്കുന്നു, അവരിട്ട മേടിച്ച സാരിയേക്കാളും നല്ല സാരി. ഇതാണല്ലോ മലയാളികളുടെ ഒരു ആഗ്രഹം. അതുകൊണ്ടാ കട ഇന്നും മാറാത്ത രാമ്യം പറ. ബ്ലേഡിനെടുത്താലും പലിശക്കെടുത്തായാലും മറ്റുള്ളവരെക്കാളും വലുതാകാൻ ആഗ്രഹിക്കുന്നോണ്ട് ഇന്ന് നമ്മുടെ കടഭാരം മാറാത്തത്. പ്രിയരെ, ഇന്ന് രാത്രി ഞാൻ മടങ്ങി വരട്ടെ. പാപെ പൗലോസിന്റെ പ്രത്യാശ എന്തെന്നറിയാമോ? ആവേ അവ എനിക്ക് മണിയടിക്കേണ്ട ആൾക്കാർ അവൻ ആവശ്യമില്ല, എനിക്ക് ആംബുലൻസിന്റെ ആവശ്യമില്ല, എനിക്ക് പാർട്ടിക്കാരുടെ ആവശ്യമില്ല, കാര്യം ഞാൻ എടുക്കപ്പെടാൻ പോവുകയാണ്. മടങ്ങി വരാം വിഷയത്തിലേക്ക്. മോശയും ഏലിയാവും പ്രതിനിധീകരിക്കുന്നത് വ്യത്യസ്തമായ വെളിപ്പാടിലാണ്. പത്രോസ് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ട് നിൽക്കുമ്പോ ഉറക്കപ്രാന്തനായി മനുഷ്യൻ നിൽക്കുന്നത് ഓർക്കണം. ഉറക്കം തൂങ്ങി ഉറക്കപ്രാന്തി നിൽക്കുന്ന പത്രോസ് യേശുവിനെ നോക്കി പറയുക, നമുക്ക് എന്ത് ചെയ്യാമെന്ന്? മൂന്ന് കുടിലുണ്ടാക്കാമെന്ന്. മൂന്ന് കുടിലുണ്ടാക്കാം. മൂന്ന് കുടിൽ, ഒന്ന് യേശുവിന്, രണ്ട് മോശയ്ക്ക്, മൂന്ന് ഏലിയാവിന്. ശ്രദ്ധിക്കണേ, ഞാൻ ആ വെളിപ്പാടിലേക്ക് ഒന്ന് വരിക. പത്രോസിന്റെ പരാജയം നിങ്ങൾ ശ്രദ്ധിക്കണം. പത്രോസിന്റെ പരാജയം ഇന്ന് മതങ്ങൾ ആവർത്തിക്കുന്നു, സഭകളും സംഘടനകളും ആവർത്തിക്കുന്നു. എന്താ പറഞ്ഞു തരാം? പത്രോസ് പറയുക, മൂന്ന് കുടിൽ യേശുവിന്, മോശയ്ക്ക്, ഏലിയാവിന്. എന്ന് വെച്ചാൽ സ്വർഗത്തെക്കാൾ ഉന്നതനായ യേശുവിനെ ഈ ഭൂമിയിൽ പാപശരീരത്തിൽ ജീവിച്ച രണ്ടും മനുഷ്യരോട് പത്രോസ് തുലനം ചെയ്തു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇന്ന് രാത്രി മതങ്ങളെ, സംഘടനകളെ, നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? മറ്റൊരു വ്യക്തിയോട് തുലനം ചെയ്യാൻ കഴിയുന്ന ഒരുവനല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എന്റെ നസ്രേനായ യേശു ക്രിസ്തു. ഇതൊക്കെ കഴിഞ്ഞപ്പോ പത്രോസിനെ നോക്കി യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്, സാത്താനെ എന്നെ വിട്ട്, പിശാച് കേറിയോമാര്, എല്ലാം അങ്ങനെ പറയാതിരിക്കുന്നു, ഭൂതം കേറിയോമാര്. സ്തോത്രം, അവൻ സ്വർഗത്തെക്കാൾ ഉന്നതനായവനെ, മോശയെക്കാൾ ഉന്നതനായവനെ, ശലോമനേക്കാൾ ഉന്നതനായവനെ, സകലത്തെക്കാൾ ഉന്നതനായ അവൻ കർത്താവിന് തുലനം ചെയ്തു വെച്ചിരിക്കുക. ഇന്ന് രാത്രിയിൽ ദൈവോചനം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ദേശനിവാസികളെ, മറ്റൊരു ദൈവത്തോടും തുലനം ചെയ്യാൻ ഈ യേശുവിനെ കഴിയത്തില്ല. ഒരു ദൈവത്തോടും തുലനം ചെയ്താൽ യേശുവിനെ മനക്ക് ലഭിക്കത്തില്ല. അവന് പകരം അവൻ മാത്രം, യേശുവിന് പകരം യേശു മാത്രം. ഞാൻ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ബിബ്ലിക്കലായിട്ട് മാത്രമല്ല മറ്റു നിലയിൽ, സമയം കിട്ടാറില്ല എന്നത് സത്യം. കിട്ടുമ്പോഴൊക്കെ വായിക്കും. എന്റെ വീട്ടിൽ നല്ലൊരു ഡിക്ഷണറി ഉണ്ട്, എടുത്താൽ പൊക്കത്തില്ല. രാമലിംഗപ്പിള്ള സാർ എഴുതിയ ഡിക്ഷണറിയാ, രാമലിംഗപ്പിള്ള സാർ എഴുതിയ ഡിക്ഷണറി കണ്ടിട്ടുണ്ടോ? ഇല്ല. ഡിക്ഷണറി രാമലിംഗപ്പിള്ള സാറ് ക്രിസ്ത്യാനിയല്ല, പെന്തക്കോസ്കാരനല്ല, ഒന്നുമല്ല, നമുക്കറിയാം. പക്ഷെ ആ ഡിക്ഷണറി നിങ്ങൾ നോക്കണം. സേവിയർ എന്ന വാക്ക്, സേവിയർ എന്ന വാക്ക് രാമലിംഗപ്പിള്ള സാർ എഴുതിയപ്പോൾ സേവിയറിന് അർത്ഥം താൻ കൊടുത്തത് ക്രിസ്തു. ഇതൊക്കെ ഞാൻ പറയുമ്പോ ഞാൻ ചിന്തിച്ചത് വലിയ ആമേനാണ്. രക്ഷകൻ, എടാ പെന്തക്കോസ്കാരനല്ലാത്ത, ക്രിസ്ത്യാനി അല്ലാത്ത ഒരു ലോക മനുഷ്യൻ ഡിക്ഷണറി എഴുതിയപ്പോൾ സേവിയർ, സേവിയർ എന്ന വാക്കിന് അർത്ഥം കൊടുത്തത് ക്രിസ്തു എന്ന്, രക്ഷകൻ എന്നുമാണെങ്കിൽ ഇന്ന് രാത്രി ലോകം മുഴുവനും ഒറ്റ സ്വരത്തിൽ വിളിച്ചു പറയല്ലേ, രക്ഷകൻ ഒരുവൻ മാത്രം, ക്രിസ്തു ഒരുവൻ മാത്രം, അത് യേശുവാണ്.
ബഹുമാനപ്പെട്ട എ കെ ആന്റണി അവർ കേന്ദ്രമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോ അന്നത്തെ പി എസ് സി ടെസ്റ്റിലുള്ള റാങ്ക് ഫയൽ ലിസ്റ്റിൽ വന്ന രണ്ട് ചോദ്യങ്ങൾ, 29-ാമത്തെ ചോദ്യവും 36-ാമത്തെ ചോദ്യവും ഇന്നും പുസ്തകാളികളിൽ ഒരുപക്ഷെ അവശേഷിക്കുന്നെങ്കിൽ അത് നോക്കിയാൽ കാണാം. 29-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വെളിച്ചം ആര്? 36-ാമത്തെ ചോദ്യം, ലോകത്തിന്റെ വെളിച്ചം ആര്? അതിന് മറുപടിയായി ഉത്തരമായി താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇന്ത്യയുടെ വെളിച്ചം ശ്രീബുദ്ധൻ, ലോകത്തിന്റെ വെളിച്ചം യേശു ക്രിസ്തു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നരുവാവൂരിന്റെ വെളിച്ചം മാത്രമല്ല, ത്രിവാൻഡ്രത്തിന്റെ വെളിച്ചം മാത്രമല്ല, കേരളത്തിന്റെ വെളിച്ചം മാത്രമല്ല, ഇന്ത്യയുടെ വെളിച്ചം മാത്രമല്ല, ലോകത്തിന്റെ വെളിച്ചമായ യേശു. സ്തോത്രം. ഇന്നേക്ക് 40 വർഷങ്ങൾക്ക് മുമ്പ് കന്യാകുമാരി ഋഷിക്കൽ മാർത്താണ്ഡം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നായർ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന എന്റെ പിതാവിന്റെ അകത്തേക്ക് ലോകത്തിന്റെ വെളിച്ചം ഉദിച്ചു. മാർത്താണ്ഡം തെരുവീഥികളിൽ മാനസിക രോഗിയായി യച്ചീലകൾ പറക്കിത്തിന്ന് കടവരാന്തിയിൽ കിടന്നുറങ്ങിയ യോഗ്യനായ മാന്യനായ വിദ്യാസമ്പന്നനായ അവൻ മനുഷ്യൻ ഊളമ്പാറ മെന്റൽ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിൽ തന്റെ അകത്തു വെളിച്ചമുണ്ടായില്ല. മന്ത്രവാദങ്ങൾ കൊണ്ടൊന്നും തന്റെ അകത്തു വെളിച്ചമുണ്ടായില്ല. നമ്മൾ സാധുവായൊരു ദൈവദാസൻ തന്നെ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനാ മുറിയിലേക്ക് ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു ഇറങ്ങി വന്നു. കൃഷ്ണഭക്തനായിരുന്ന കൃഷ്ണദാസിനെ കൃഷ്ണകുമാറിനെ ഒരു ദൈവദാസനാക്കി സ്വർഗം മാറ്റി. സ്തോത്രം. 2004 2 മാസം 2 തീയതിയിൽ ഗുജറാത്തിന്റെ ഗാന്ധിനാൾ റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യക്ക് വേണ്ടി പോയ എൻ്റെ അകത്തേക്ക് ഈ ക്രിസ്തുവിനെ വെളിച്ചം പ്രകാശിപ്പിച്ചപ്പോൾ 2019 ജനുവരി 7 തീയതിയിൽ ഇവിടെ നിന്ന് പ്രസവിക്കത്തക്ക നിലയിൽ അവൻ എന്നെ ഒരു സുവിശേഷകനാക്കി മാറ്റി. ഇന്ന് രാത്രിയിൽ സഹോദര സഹോദരി എന്റെ ശ്രോതാവേ, ആർക്കും മരിക്കുവാൻ കഴിയാത്തതിനെ മരിക്കുവാൻ ഈ വെളിച്ചത്തിന് കഴിയും. നിന്റെ ഭർത്താവിന്റെ മദ്യപാനത്തെ നിർത്താൻ ഈ വെളിച്ചത്തിന് കഴിയും. നിന്റെ തലമുറയുടെ മയക്കുമരുന്നിനെ നിർത്താൻ ഈ വെളിച്ചത്തിന് കഴിയും. ആമേൻ. ഇന്ന് രാത്രിയിൽ ഈ വെളിച്ചം എവിടൊക്കെ മിന്നിയിട്ടുണ്ടോ? ശൗലുമാർ പൗലോസുമാരായി ഒരു കൗൺസിലിങ്ങിനും കഴിയത്തില്ല, ഒരു ട്രീറ്റ്മെന്റിനും കഴിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി വിശ്വസിക്ക, ഈ ക്രിസ്തുവാകുന്ന വെളിച്ചം വെളിപ്പെട്ടാൽ നിന്റെ കുടുംബത്തിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കും, രൂപാന്തരം നടക്കും. 2001 ഒട്ടനവധി വിഷയങ്ങളിൽ സമൂഹത്തിൽ പിടിക്കപ്പെട്ട് കേരളം അറിയപ്പെടുന്ന ദൈവദാസന്റെ മകൻ ചെന്നെത്താൻ പറ്റാത്ത പലയിടത്തും പിശാചു കൊണ്ടിട്ട് തരിപ്പണമാക്കി കളഞ്ഞ 2001 കാലഘട്ടങ്ങൾ അവസാനം വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ കൺവർഷം പ്രസംഗകനായ എന്റെ പിതാവ്, വേദന താങ്ങാൻ കഴിയാതെ അനേകരെ പ്രാർത്ഥിച്ച് നന്നാക്കുന്നതിന്റെ പിതാവ്, പ്രാർത്ഥിച്ചിട്ടും നന്നാകാത്ത എന്നെ അടിച്ചു കൊല്ലാൻ തീരുമാനിച്ച് എന്നെ മിറ്റത്തൊരു മാവിനകത്ത് രണ്ട് കൈകളും കെട്ടിയിട്ടുകൊണ്ട് തന്റെ ലെതർ ബെൽറ്റ് ചൂരി റോഡിൽ പോകുന്നവരെല്ലാം കാണത്തക്ക രീതിയിൽ വീശി വീശി അടിക്കുമ്പോൾ പിശാച് താണ്ടോമാടി എനിക്ക് എന്നെ വേദനിക്കാന് ഒരു തുള്ളി കണ്ണുനീര് പോലും ഒഴുക്കാതെ ചിരിച്ചോണ്ട് ഞാൻ അടിമത്തം കൊണ്ട് അവസാനം അവർ റോഡിലൂടെ കടന്നു പോകുന്നവർ മുഴുവനും ചിരിച്ച് അവൻ നിന്നിച്ചു പോകുന്ന കാഴ്ച എന്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുകുലുക്കിയപ്പോൾ അടിച്ച ബെൽറ്റ് തിരിച്ചു പിടിച്ച് അപ്പോ അപ്പനെ അടിക്കാനായിട്ട് ഊങ്ങിയ അവ എന്നെ അപ്പൻ എന്നേക്കുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് അവൻ ഭവനത്തിൽ നിന്ന് എന്നേക്കുമായി നാടുവിട്ടുപോയ എന്നെ 2004 വെളിച്ചത്തിന്റെ സ്പർശനം അവൻ തിരിച്ചു കൊണ്ടുവന്ന് ഒരിക്കലും എടുക്കത്തില്ലെന്ന് വേദപുസ്തകനെ അടിപ്പിച്ച് ഒരിക്കലും പ്രസംഗിക്കത്തില്ലെന്ന് പറഞ്ഞ് ഈ യേശുവിനെ പ്രസംഗിപ്പിക്കുവാൻ എന്നെ പ്രാപ്തനാക്കി
സാക്ഷി, ആ വെളിച്ചത്തിന്റെ സാക്ഷി. രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം ഏഴാം തീയതിയിൽ 9:10 സമയത്ത് ഈ മരുവാമൂട് പട്ടണത്തിന്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെയും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. വിശ്വസിക്കുന്നവർ ഈ വെളിച്ചത്തിന്റെ ശക്തി ഇറങ്ങാൻ കഴിയാത്തൊരു സ്ഥലവുമില്ല. ഈ വെളിച്ചത്തിന്റെ ശക്തി ജയിൽ മുറിയിൽ ഇറങ്ങിയപ്പോൾ ആ സഹോദരൻ യേശുവിന്റെ മകനായി തീർന്നത്. പ്രൈസ് ഗോഡ്. ഈ വെളിച്ചത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി ഇറങ്ങും മാതാവേ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി നീ കരയുന്നില്ലേ? അവൻ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഈ വെളിച്ചം ഇന്ന് രാത്രി ഇറങ്ങാൻ പോകുകയാ. നിന്റെ ഭർത്താവിന് വേണ്ടി ഇന്ന് രാത്രി വെളിച്ചം ഇറങ്ങാൻ പോകുക. എത്ര പേരും രാത്രി വിശ്വസിക്കുന്നുണ്ടോ? ഓ, നിന്റെ ഭർത്താവിന് ഇരുട്ട് കണ്ടിട്ട്, നിന്റെ കുഞ്ഞിന്റെ ഇരുട്ട് കണ്ടിട്ടാണ് നീ ഭവനത്തിൽ നിന്ന് മടാമെ കടന്നു വന്നതെങ്കിൽ ഇന്ന് രാത്രിയിലെ വചന കേൾവി കഴിഞ്ഞ് നീ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് അവൻ മദ്യപിക്കുന്ന ഭർത്താവിനെ അല്ല, മദ്യപാനം നിർത്തി മാനസാന്തരത്തിലേക്ക് എത്തിയ ഭർത്താവിനെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആമേൻ പറ. നിന്റെ തലമുറ കാണാൻ പോകുന്ന ഒരു കൂത്തുകാഴ്ചക്കോ റിമ്മി ടോമിയുടെ ഡാൻസിനകത്തോ വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനകത്തോ ഒരു സിനിമ പ്രോഗ്രാമിൽ ഒരു നാടകത്തിനകത്തോ ഉത്സവ പറമ്പിലോ ഒന്നും ഈ മാറ്റം മടക്കത്തില്ല. ഈ മാറ്റം മടക്കുന്നത് സുവിശേഷത്തിന്റെ ശക്തിയാ. ഭൂമിയിൽ ജീവിച്ച മോശയോടും ഏലിയാവിനോടും യേശുവിനെ തുലനം ചെയ്യാൻ നോക്കി. പലരെയും ഇന്നും വിശുദ്ധന്മാരായി വിശുദ്ധമതികളായി പ്രഖ്യാപിച്ചിട്ട് യേശുവിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നവരെ ഓർത്തുകൊള്ളുക, ദൈവത്തിന്റെ കോപം നിന്റെ മേൽ വരും. സ്തോത്രം. എന്റെ യേശുവിനെ മറ്റൊന്നിനോടും തുലനം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. രണ്ട്, പത്രോസ് പറയുക, മോശയ്ക്കും ഏലിയാവിനും യേശുവിനും ഒരു മൂന്ന് കുടിലുണ്ടാക്കി ഇവിടെ കുടിയിരുത്താമെന്ന്. സ്തോത്രം. ഒന്ന്, മനുഷ്യരെ ദൈവത്തിന് തുല്യരായി കാണുന്നവർ ഉണ്ടല്ലോ ഒത്തിരി. മനുഷ്യ ദൈവങ്ങൾ, ഞാൻ ദൈവം എന്ന് പറയുന്ന ഒത്തിരി മനുഷ്യ ദൈവങ്ങൾ ഉണ്ടല്ലോ. മൂഢജാതിയെ, ഇന്ന് രാത്രി യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയും. രണ്ട്, യേശുവിനെ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞ് യേശുവിനെ കുടിയിരുത്താൻ നോക്കുക. പത്തും മെഴുകുതിരികത്തുന്നട തിരിക്കുന്നവനല്ല പ്രിയരെ യേശു. പത്താള് കൂടുന്നട തിരിക്കുന്നവനല്ല യേശു. ഇന്ന് കേരളത്തിൽ ഇഷ്ടംപോലെ തീർത്ഥാടന സ്ഥലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇന്ന് അതിന്റെ പേരിലുള്ള അടിയും പിടിയും ബഹളവും വെട്ടും കുത്തുമൊക്കെയാണല്ലോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്, ഇനിയും കാണാൻ പോകുന്നത്. പക്ഷെ ഇന്ന് രാത്രി സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എനിക്കിത് പറയാൻ ആവേശമുണ്ട്. സ്തോത്രം. അതേ, ഞങ്ങൾക്ക് നേരെയും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ആരാധന സ്ഥലങ്ങൾ അടിച്ചു തകർത്തിട്ടുണ്ട്, വേദപുസ്തകം വലിച്ചു കീറിയിട്ടുണ്ട്, ദൈവദാസന്മാരെ അടിച്ചു കൊന്നിട്ടുണ്ട്, വിശ്വാസികളെ ഒറീസയിലൊക്കെ തലകീഴായി നിർത്തി ആവെ കൊന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഇതുവരെ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു ഹർത്താൽ പോലും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഒരു KSRTC ബസ്സും ഞങ്ങൾ കല്ലെറിഞ്ഞിട്ടില്ല. അതിന്റെ പേരിൽ ആരെ ഞങ്ങൾ കുത്തി മലത്തിയിട്ടില്ല. അവ ഞങ്ങളുടെ മാർഗം വാളിന്റെ മാർഗമല്ല, ഞങ്ങളുടെ മാർഗം സമാധാനത്തിന്റെ മാർഗമാണ്. സ്തോത്രം. ആരാധന വിഷയത്തിൽ, ശബ്ദത്തിന്റെ വിഷയത്തിൽ എന്നെ ഉപദ്രവിക്കുവാൻ ചില സ്നേഹിതർ, ചില സഹോദരങ്ങൾ ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലത്തൊരു ദിവസം വൈകിട്ട് വന്നു, എന്റെ നെറ്റിയിൽ വരെ കൈകൊണ്ടു വന്നു, നിന്നെ നടു റോഡിലിട്ട് വെട്ടുവെന്ന് പറഞ്ഞു. സ്തോത്രം. കൃപയാൽ അതെല്ലാം ചിരിച്ചോട് കേൾക്കാൻ കൃപ തന്നു. സഹോദരാ എന്നല്ലാതെ ഒന്നും വിളിക്കാൻ കൃപയാൽ ദൈവം അനുവദിച്ചില്ല. ഇത് അവന്റെ യാഗത്തെ ചിന്തിപ്പിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞതാ, രണ്ടു ദിവസം കഴിഞ്ഞപ്പോ മുഖാമുഖമായി സംസാരിക്കാൻ ഒരു അവസരം ദൈവം തന്നു. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടു എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്ന പ്രധാനിയായവൻ അവൻ തന്റെ കൈകൊണ്ട് കണ്ണു തുടയ്ക്കുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഹാമേ ഇത്രയൊക്കെ പറഞ്ഞിട്ടും
അവൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും ആമേൻ നിങ്ങളുടെ വായിൽ നിന്ന് ഒരു വാക്കുപോലും അനാവശ്യമായി വന്നില്ല എന്നെ അത് ചിന്തിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ബ്രദർ അബേ ഒരടിക്ക് അവർ രണ്ടടി തിരിച്ചടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒന്ന് പറഞ്ഞാൽ തിരിച്ചു മൂന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവൻ. പക്ഷേ ഇന്ന് അതെന്തുകൊണ്ട് സാധിക്കത്തില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അകത്ത് സമാധാനത്തിന്റെ യേശു ഞങ്ങളുടെ അകത്ത് വന്നു. യേശുവിനെ കുടിയിരുത്താൻ നോക്കല്ലേ കേട്ടോ, യേശുവിനെ എങ്ങും കുടിയിരുത്താൻ കഴിയത്തില്ല. കാരണം സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് എടാ സ്വർഗത്തിലെ അനുഭവം എന്താ? നരിവാമൂടും കേരളവും ട്രിവാൻഡ്രം പോലാണോ സ്വർഗം? വിവരിക്കാൻ എനിക്ക് സമയമില്ല. സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണ ലോകത്തേക്ക് ഇറങ്ങി പോകുന്നത്, സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. ഇത്ര വലിയ ദൈവത്തെ ഒരു കണ്ണാടിക്കൂട്ടിനകത്ത് ഒതുക്കി കുടിയിരുത്താൻ കഴിയുമോ പ്രിയരെ? നിങ്ങൾക്ക് പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രന തീർന്നു സോമനസ, പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രന തീർന്നു സോമനസ, നിരുപമ പ്രവയാണിഞ്ഞിരുന്നവൻ, ഓ നിരുപമ പ്രവയാണിഞ്ഞിരുന്നവൻ, പഴന്തുണി ധരിച്ചതു ചെറിയ സംഗതിയോ, നിരുപമ പ്രവയാണിഞ്ഞിരുന്നവൻ, പഴന്തുണി ധരിച്ചതു ചെറിയ സംഗതിയോ, ദൈവകരുണയിൽ ധനമാഹാത്യം അവർണ്യമോ, ദൈവകരുണയിൽ ധനമാഹാത്യം പരമസമ്പന്നൻ, പരമസമ്പന്നനായ കർത്താവ് യൂസഫലിയെ പോലെ അംബാനിയെ പോലെ ബിർളയെ പോലെ ടാറ്റയെ പോലെ വല്ല കേട്ടോ, സ്വർഗം അവന്റെ സിംഹാസന, ഭൂമി അവന്റെ പാദപീഠം, സർവസമ്പന്നനായ അവൻ കർത്താവിനെ പത്രോസ് പറയും ഒരു കുടിലിനകത്തിരുന്നോളാൻ, വർഷം വർഷം ഞാൻ അവിടെ വന്ന് പിരിച്ചോളാമെന്ന്, ഞാൻ കാശ് ഉണ്ടാക്കിക്കൊള്ളാമെന്ന്. ഹലോ, നിങ്ങൾ കൊണ്ടിരുന്ന കാശ് മൊത്തം ആൾക്കാർ പുട്ടു തിന്നാന്ന് ഓർത്തോളാം, എന്റെ കൊട്ടാരക്കര ഭാഷ പറയുന്ന ക്ഷമിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇതൊന്നും ദൈവത്തിന് പോകുമില്ല പ്രിയരെ, ദൈവത്തിനും എന്റെ കാശല്ല വേണ്ടിയത്, ദൈവത്തിനും നിന്റെ മെഴുകുതിരിയല്ല വേണ്ടിയത്, ദൈവത്തിന് വേണ്ടിയത് നിന്റെ ഹൃദയമാണ്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഏത് വാതിലാ? ഇരുമ്പ് വാതിലോ? അല്ല, ഹൃദയം വന്ന വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും അവൻ ഈ ശബ്ദം കേട്ടു രാത്രി വാതി തുറന്ന നിങ്ങളോട് കൂടെ എത്താഴം കഴിക്കാൻ ഇന്ന് രാത്രിയിൽ യേശു ആഗ്രഹിക്കുകയാ. യേശുവിനെ കുടിയിരുത്തുവാനായി നോക്കി. സ്തോത്രം. ഈ ശ്രമങ്ങളൊക്കെ പത്രോസ് അവിടെ നടത്തുമ്പോ സംഭവിച്ചത് എന്തെന്നറിയോ? ഒരു വലിയ മേഘം അവിടെ എന്ത് ചെയ്തു? നിഴലിട്ടു എന്നാ വായിക്കുന്നത്. ഒരു വലിയ മേഘം, ആ മേഘം നിഴലിട്ടിട്ട് എന്താ മോനെ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ശ്രദ്ധിച്ചേ. ഒരു വലിയ മേഘം നിഴലിട്ടു എന്ന് വെച്ചാൽ പത്രോസിന്റെ അജ്ഞതയുടെ മേൽ ഒരു മേഘം നിഴലിട്ടു. എന്നിട്ട് ആ മേഘത്തിൽ നിന്നൊരു അശരീരി മുഴങ്ങി, ആ അശരീരി ഇങ്ങനാ, ഇവൻ എന്റെ പ്രിയവർ എന്നല്ല, ഇവൻ. അവിടെ ഇപ്പോൾ മോശയുണ്ട്, അവിടെ ഇപ്പോൾ ഏലിയാവുണ്ട്. സ്തോത്ര. പക്ഷെ തമ്പുരാൻ വിളിച്ചു പറയുക, സർവശക്തനായ ദൈവം എലോഹി വിളിച്ചു പറയുക, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്ങൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. മനസ്സിലായവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവന് ചെവി കൊടുക്കൻ, ഇവന് ചെവി കൊടുക്കുവിൻ. ഇന്ന് രാത്രിയിൽ ഒരു ദൂതൻ ഞാൻ പറയട്ടെ, ആർക്കാ ചെവി കൊടുക്കേണ്ടത്? മതങ്ങൾക്കല്ല, ആർക്കാ ചെവി കൊടുക്കേണ്ടത്? ആചാരങ്ങൾക്കല്ല, ആർക്കാ ചെവി കൊടുക്കേണ്ടത്? ഈസങ്ങൾക്കല്ല, അവ ചെവി കൊടുക്കേണ്ടത് ആർക്കാണെന്ന് അറിയാമോ? അവൻ നിനക്ക് വേണ്ടി കാൽവാരി ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്ന് ആണുകളിൽ നിന്റെ പാപഭാരത്തെ ചുമന്നുകൊണ്ട്. സ്തോത്രം. ഗെത്സെമനെ മുതൽ ഗോൽഗോഥ വരെയുള്ള കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള സ്ഥലം, സഞ്ചാരപാത യോഗ്യതയില്ലാത്ത സ്ഥലം,
ഈ സ്ഥലത്തു കൂടെ നസറയനായ യേശു ക്രിസ്തു 75 കിലോ കൂടുതൽ ഭാരം വരുന്ന ആ ക്രൂശിന്റെ കുറുകെയുള്ള ഭാഗം, അങ്ങനെ ചരിത്രം പറയുന്നേ, മൊത്തത്തിൽ 180 കിലോ ഭാരമുണ്ടെന്നാണ്. അതിന്റെ കുറുകെയുള്ള ഭാരം അവ ക്രൂശ് ചുമന്നുകൊണ്ട് യേശു കർത്താവ് ഗോൽഗോഥയുടെ കുന്നിലേക്ക് കയറിപ്പോകുക. അവൻ ഏകദേശം 14 പ്രാവശ്യങ്ങൾ യേശു കർത്താവ് ഇതിന്റെ ഭാരം സഹിക്കുവാൻ കഴിയാതെ കമണ്ണു വീണു എന്ന് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നു. 14 പ്രാവശ്യം ഞാൻ ചോദിച്ചു, കർത്താവേ ഇത്ര വലിയ ഭാരമാണോ ഈ ക്രൂശിന്? കർത്താവിനോട് പറഞ്ഞ മറുപടി, മക്കളെ ക്രൂശിന്റെ ഭാരമല്ലടാ ഞാൻ ചുമക്കുന്നത്, മനുഷ്യന്റെ പാപത്തിന്റെ ഭാരമാ. യേശു ചുമന്നത് ക്രൂശിന്റെ ഭാരമല്ല പ്രിയരെ, യേശു ചുമന്നത് അവൻ പാപത്തിന്റെ ഭാരമാണ്. ഹല്ലേലൂയാ. പാപഭാരം ചുമന്നുകൊണ്ട് ക്രൂശ് ചുമന്നെന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് പ്രസംഗിക്കുവാൻ ഇഷ്ടം, പാപഭാരം ചുമന്നുകൊണ്ട് യേശു കർത്താവ് കാൽവറിയിൽ നിനക്ക് വേണ്ടി മരിച്ചു. മോശയും ഏലിയാവ് അത്ഭുതം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പറയുന്നില്ല. മോശ വടി കൊണ്ടും ഏലിയാവ് പുതപ്പ് കൊണ്ടും. സ്തോത്രം. വെള്ളം കിട്ടാത്തവർക്ക് വടി കൊണ്ട് വെള്ളം കിട്ടി, വെള്ളത്തിനപ്പുറം കടക്കാൻ കഴിയാതെ എന്നവർക്ക് പുതപ്പ് കൊണ്ട് അക്കരെ കടക്കാൻ കഴിഞ്ഞു. ഒക്കെ ശ്രദ്ധിയ, പുതപ്പ് കൊണ്ടും വടി കൊണ്ടും ഒക്കെ അവൻ അത്ഭുതം ചെയ്തു. എന്നാൽ അവൻ മോശയും ഏലിയാവും അവൻ മാനവരാശിയുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി മരിച്ചിട്ടില്ല. അവൻ മരിച്ച ഒരുവൻ മാത്രമാ യേശു ക്രിസ്തു. ആ യേശുവിന് നിങ്ങൾ ചെവി കൊടുക്കുക. ഈ ഒരു ബോധ്യമാണ് പത്രോസിനെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എഴുതിയപ്പോൾ എഴുതുവാൻ പ്രേരിപ്പിച്ചത്. എന്താ? മറ്റ് ഒരുത്തരിലും ഉറക്കിയ വാക്യം ഒന്ന് പറഞ്ഞാട്ടെ, മറ്റൊരുത്തരിലും രക്ഷയില്ല, മറ്റൊരുത്തരിലും രക്ഷയില്ല എന്ന് വെച്ചാൽ പത്രോസിന് മനസ്സിലായി, അവൻ ഇവിടെ അവൻ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് അവരെ വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുടിയിരുത്തിയാൽ ആ കുടിയിരിക്കുന്ന സ്ഥലം കൊണ്ട് രക്ഷയില്ല. ഇനി യേശു കർത്താവിനെ തന്നെ, സാക്ഷാൽ യേശുവിനെ തന്നെ എവിടെങ്കിലും കുടിയിരുത്തിയാൽ അവിടെയും രക്ഷയില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയരെ, അവൻ ഇത് ഏകദേശം 9200 അടി ഉയരത്തിലുള്ള ഉയർന്ന ഒരു മലയാണെന്നൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു. അതിന്റെ അർത്ഥം ശരിക്കും എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും ഉയർന്ന ഒരു മലയെന്ന വേദപുസ്തകത്തിനകത്ത് കാണുന്നത്. അങ്ങനെ ഒരു മലയിൽ ഇങ്ങനെ ഒരു ആമേ കുടില് 3 കുടിലുണ്ടാക്കി ഇവരെ അവിടെ കുടിയിരുത്താൻ ആമേൽ അന്ന് തമ്പുരാൻ അനുവദിച്ചായിരുന്നെങ്കിൽ ഇന്നും അതൊരു പുണ്യസ്ഥലമായേനെ. വർഷം വർഷം മന്ദക്കോസാരെ നമ്മളും പോയിട്ട് വന്നേനെ. ഇവിടെ പോയതാ? ആ മലയെ പോയതാന്ന് പറഞ്ഞേ. കാശ് മുടക്കി പോന്ന് കണ്ടിട്ടില്ലേ പലയിടത്തും? ഹലോ, കാശ് മുടക്കണ്ട, 10 രൂപ സ്വത്രാജ് കിട്ടാ മതി, തമ്പുരാൻ ഇറങ്ങി വരും. അയ്യോ, ഇടാത്തവർ ഇറക്കി വരത്തില്ലേ? അല്ല, ഒരു ഫലിതം പറഞ്ഞതേ ഉള്ളൂ. ഇവ രാത്രി ശ്രദ്ധിക്കണം പ്രിയരെ, അന്ന് തമ്പുരാൻ അനുവദിച്ചായിരുന്നെങ്കിൽ ഇന്ന് അതൊരു പുണ്യസ്ഥലമായേനെ. ഇവ രാത്രി സ്വർഗം അനുവദിച്ചില്ല കാര്യം. അങ്ങനൊരു സ്ഥലം വേണ്ട, അങ്ങനൊരു സ്ഥലം വേണ്ട. മനുഷ്യന്റെ രക്ഷയ്ക്ക് ഒരു സ്ഥലവും ആവശ്യമില്ല. അങ്ങനൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ദൈവികമല്ല, അത് പൈശാചികം. സ്തോത്രം. ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന യേശുവിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കണം. എന്റെ കയ്യിലൊരു നോട്ടുണ്ട്, ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു വിട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശു കർത്താവിന് ചെവി കൊടുക്കേണ്ട ആവശ്യം. യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു യാഗമായി. ഈ യാഗത്തെ പ്രസിദ്ധമാക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് യഥാർത്ഥ യാഗം. ഹൈന്ദവ ഗ്രന്ഥമായ ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്ന 7 യാഗവിധികൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഹൈന്ദവ ഗ്രന്ഥമായ ശതപഥ ഗ്രന്ഥത്തിൽ പറയുന്ന 7 യാഗവിധികൾ നസ്രയനായ യേശുവിന്റെ ക്രൂശീകരണത്തിൽ കൃത്യമായി പാലിക്കപ്പെട്ടു. ഞാൻ 7 കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുവിടാം, നിങ്ങളുടെ മനസ്സിലേക്ക് ചെന്നാൽ അനുഗ്രഹമായിരിക്കും. 1, ഇത് ഹൈന്ദവഗ്രന്ഥമായ ശതപഥ ഗ്രന്ഥത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന 7 കാര്യങ്ങളാണ്. 1, യാഗസമയത്ത് ബലിപുരുഷന്റെ തലയിൽ ബലൂസാച്ചടിയുടെ വള്ളികൾ കൊണ്ട് മെനഞ്ഞ ഒരു കിരീടം ധരിപ്പിക്കണം. ഇത് വേദപുസ്തകത്തിലെ വാക്യമല്ല, ഈ വാക്യം വേദപുസ്തകത്തിലെ അല്ല, ഹൈന്ദവ ഗ്രന്ഥത്തിലുള്ള വാക്യമാണ്, യജുർവേദത്തിൽ എഴുതിയിരിക്കുന്ന വാക്യമാണ്.
യാഗസമയത്ത് ബലിപുരുഷന്റെ തലയിൽ ബലൂസ ചെടിയുടെ വള്ളികൾ കൊണ്ട് മെനഞ്ഞ ഒരു കിരീടം ധരിപ്പിക്കണം. ഈ കിരീടം ഈ ഉലകത്തിൽ ധരിപ്പിച്ച ഒരാളെയുള്ളൂ, യേശു ക്രിസ്തു. മുള്ളുകൊണ്ട് കിരീടമുണ്ടാക്കി അവന്റെ തലയിൽ അവർ തറച്ചു. ഒന്നാമത്തെ യാഗവ്യവസ്ഥ. രണ്ട്, കരചരണങ്ങളിൽ ഇരുമ്പാണി അടിച്ച് യൂപത്തിൽ ബന്ധിക്കണം. യൂപം എന്ന് പറഞ്ഞാൽ യാഗശാലയിൽ ബലിമൃഗത്തെ ബന്ധിക്കാൻ വേണ്ടി ഭൂമിയിൽ താഴ്ത്തിയ മരത്തൂണെന്നാണ്. അതും യേശു ക്രിസ്തുവൻ നിവർത്തിയായി. അവൻ പീലാത്തോസിന്റെ ഗബതയുടെ അവൻ കൽത്തോണിൽ യേശുവിനെ കമഴ്ത്തിക്കട്ടി. രണ്ടാമത്തെ യാഗവ്യവസ്ഥ. മൂന്നാമത്തത്, അപ്രകാരം ബന്ധിക്കുമ്പോൾ ബലിപുരുഷന്റെ അസ്ഥികൾ തകർന്നു പോകാൻ പാടില്ല. യോഹന്നാൻ 19:33 അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവന്റെ കാൽ ഒടിച്ചില്ല, അവന്റെ ആ ഒരസ്ഥിയും ഒടിഞ്ഞു പോയില്ല. മൂന്നാമത്തെ യാഗവ്യവസ്ഥ. നാലാമത്തത്, മരണത്തിന് മുമ്പ് ബലിപുരുഷന് സോമരസം പുളിച്ച മദ്യം കുടിക്കുവാൻ കൊടുക്കണം. ഹാമേ തിരുവചനത്തിൽ വായിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവന് പുളിച്ച വീഞ്ഞ് കുടിക്കുവാൻ കൊടുത്തു. നാലാമത്തെ യാഗവ്യവസ്ഥ യേശുവിൽ നടക്കുകയാണ്. അഞ്ച്, മരണശേഷം ബലിപുരുഷനെ പുതപ്പിച്ച കച്ച വസ്ത്രഹത്യ നടത്തുവാൻ പങ്കിടണം. യേശുവിന്റെ അങ്കി അവർ പങ്കിട്ടെടുത്തു എന്ന് വേദപുസ്തകം പറയുന്നു. ഇവിടെ മരിച്ച ആരുടെയും അങ്കി തുണിയൊന്നും ആരും പങ്കിട്ടെടുത്തിട്ടില്ല. നന്നായി പുതപ്പിച്ച് മൂടിയൊക്കെ കുഴിയിൽ കൊണ്ട് വെക്കുന്നത്. പക്ഷെ യേശുവിന്റെ അങ്കി അവരെന്ത് ചെയ്തെന്ന പങ്കിട്ടെടുത്തെന്നാണ്. ആമേൻ. ആറാമത്തെ വാക്യം, മരണശേഷം ബലിപുരുഷന്റെ ശരീരം മാംസം ഭക്ഷിക്കപ്പെടണം. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. ഏഴാമത്തെ കാര്യം, മരണശേഷം ബലിപുരുഷന്റെ രക്തം പാനം ചെയ്യണം. അതിനും തമ്മിൽ ഒരു സംവിധാനം ചെയ്തു. അവളും ഈ പാനപാത്രം എടുത്ത് ഈ പാനപാത്രം രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും അവന്റെ മരണത്തെ പ്രസ്താവിക്കും. ഇന്ന് രാത്രിയിൽ ഹൈന്ദവ ഗ്രന്ഥത്തിനകത്ത് യജുർവേദത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏഴ് യാഗ വ്യവസ്ഥകളും ഈ ഉലകത്തിൽ നിവർത്തിയായി യേശുവിന്റെ ക്രൂശു മരണത്തോടുകൂടെ. ഇതിനേക്കാൾ അപ്പുറം ഒരു തെളിവ് എന്താ പ്രിയരെ വേണ്ടിയേ? ഈ യേശുവിനെ ചെവി കൊടുക്കാൻ ഇന്ന് രാത്രിയിൽ നിന്റെ ഹൃദയം അതിനു വേണ്ടി സമർപ്പിക്കാമോ? ഈ കർത്താവിന് വേണ്ടി നിന്റെ ജീവിതത്തെ ഇന്ന് രാത്രി സമർപ്പിക്കുവാനും ഏൽപ്പിക്കാമോ? ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. നാളത്തെ ദിനം നിനക്കുള്ളതല്ല കേട്ടോ. നാളെ ഒരു പക്ഷേ ഇവിടെ ഉയരുന്ന ഏതെങ്കിലും പോസ്റ്ററിനകത്ത് നിന്റെ ഫോട്ടോ, നിര്യാതനായി 55 വയസ്സ്. ഓ, 55 വയസ്സാണ്, ആരൊക്കെ ദഞ്ചത്ത് പിടിച്ചു. അയ്യോ, എന്റെ കാര്യമോ? ദൂതായിട്ട് ഏറ്റെടുക്കണ്ട, രാമയും പറഞ്ഞേ പോവാ, നീ കാറ്റ് പോട്ടെന്ന് രാമയും പറ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കണ്ണുനീർ നിറഞ്ഞ ലോകത്തിൽ നിന്നു ഞാൻ പോയി മറയുമേ, പോയി മറയുമേ. കണ്ണുനീർ നിറഞ്ഞ ലോകത്തിൽ നിന്നു ഞാൻ പോയി മറയുമേ, കണ്ണിമയ്ക്കും മൊഴി നേരത്തിൽ തീരുമേ. പിൻമൊഴിയാതിൽ ഓ സിയോൻ മണാളനേ, ശാലേമിൽ പ്രിയനേ, സിയോൻ മണാളനേ, ശാലേമിൽ പ്രിയനേ. നിന്നെ കാണുവാ, നിന്നെ കാണുവാ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാ. ഓ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാ. ഇവിടുത്തെ വർത്തമാന പത്രത്തിന്റെ അകത്ത് ആ പേജിനകത്ത് നിന്റെ ഫോട്ടോ പതിയാൻ സാധ്യതയുണ്ട്. ഒരു ഗ്യാരണ്ടിയും ഒരു വാറണ്ടിയും നമുക്കില്ല. നാളത്തെ കൺവെൻഷൻ ഇവിടെ വന്ന് ഈ കസൽ ഇരിക്കാം എന്ന് ഉറപ്പുള്ളവർ മാത്രമേ കരമൊഴിഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. എൻ്റെ തമ്പുരാനെ, അത്രയും ഉറപ്പ് നിങ്ങൾക്കുണ്ടല്ലേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇരട്ട ചങ്ക നിങ്ങൾക്ക്, എനിക്കില്ല കേട്ടോ. വീട്ടിൽ ചെല്ലുമെന്ന് പോലും ഉറപ്പില്ല.
സ്തോത്രം. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ വീട്ടിൽ ചെന്നില്ലേലും എന്റെ ആത്മാവ് സ്വർഗത്തിൽ ചൊല്ലും. ആ ഉറപ്പുള്ള എത്ര ദൈവമക്കൾ നിനക്കത്തുണ്ട്? പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും. എന്റെ പാട്ടുകാരനെ നോക്കിയതാ പുള്ളി പോയോ? സ്തോത്രം. നിങ്ങൾ പറയും പാസ അവസാന ക്ലൈമാക്സിൽ കൊണ്ട് മരണപ്പാട്ട് പാടാത്തത് പാഷ അവസാനിപ്പിക്കാൻ. മരണപ്പാട്ടല്ല ദൈവ മക്കളെ, പ്രത്യാശയോടെ പാടേണ്ടതൊക്കെ മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ജ്വലിക്കുമ്പോൾ നിത്യമാപ്രഭാതശോഭിതത്തിനാർത്തലേക്ഷാപട്ടോരക്കേര് കൂടിയാക പ്രത്യാശയോടെ ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഒന്ന് രണ്ട് നിമിഷം കൂടെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുക. അപ്രതീക്ഷിതമായ ഒരു കൊലക്കുറ്റത്തിൽ ജയിലിനകത്ത് അടയ്ക്കപ്പെട്ടൊരു മനുഷ്യൻ പറ്റിപ്പോയതാണ്. തന്നെ തൂക്കിക്കൊല്ലുവാൻ കോടതി വിധിച്ചു. തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും രാഷ്ട്രപതിക്കൊരു ദയാഹർജി നൽകി. ദയാഹർജി പരിശോധിച്ച രാഷ്ട്രപതി അവിടുത്തെ ഗവർണർക്ക് ഓർഡർ കൊടുത്തു, നിങ്ങൾ ജയിലിൽ പോയി അന്വേഷിച്ചിട്ട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താന്ന് മനസ്സിലാക്കുക. ഗവർണർ വേഷം മാറി ജയിലിൽ ചെന്നു. ജയിൽ വാർഡനുമായിട്ട് ഈ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്രതീക്ഷിതമായി സംഭവിച്ചതിന്റെ വേദന താങ്ങാൻ പറ്റാതെ ജയിലിൽ കിടന്ന മനുഷ്യൻ ഗവർണറാണ് വന്ന് ചോദിക്കുന്നതെന്ന് അറിയാതെ ചോദിച്ച ചോദ്യത്തിന് ശരിയായ ആൻസർ പറഞ്ഞില്ല, അതിനെ റിജക്ട് ചെയ്തു, നിരസിച്ചു. ഗവർണർ റിപ്പോർട്ട് എടുത്തു പോയി. പോയി കഴിഞ്ഞപ്പോൾ ജയിൽ വാർഡൻ വന്ന് ചോദിച്ചു, ഗവർണർ വന്നിട്ട് എന്താ താങ്കളോട് ചോദിച്ചേ? ഉടനെ അമർച്ചിട്ട് ചോദിച്ചു, ഗവർണറോ? എപ്പോ വന്നു? കഴിഞ്ഞ നിമിഷങ്ങൾക്ക് പോകുന്ന ഗവർണറാ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല, എന്താ പറ്റി? അദ്ദേഹം ഒത്തിരി ചോദ്യം ചോദിച്ചു, ഞാനതെല്ലാം നിരസിച്ച ഉത്തരം പറഞ്ഞേ. അവസാനം അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചു. താനൊരു പേപ്പറിനകത്ത് ഒരു കുറിപ്പ് എഴുതി. അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഇപ്രകാരം എഴുതി. ഒന്ന്, ഞാൻ അറിയാതൊരു തെറ്റ് സംഭവിച്ചു, ആ തെറ്റ് ഞാൻ കുറ്റക്കാരൻ തന്നെയാണ്. രണ്ട്, അതീത് രക്ഷപ്പെടുവാൻ എനിക്കൊരു അവസരം ലഭിച്ചു, പക്ഷെ ഞാനതിനെ നഷ്ടപ്പെടുത്തി. ഇന്ന് രാത്രിയിലും ഈ ദേശത്തിൽ ഈ ശബ്ദശ്രേണിയിൽ ശ്രവിക്കുന്ന ശ്രോതാവേ, നിങ്ങളോട് ദൈവാത്മാവ് ചോദിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ച ഒരു അവസരമാണ് ഇന്ന് രാത്രിയിൽ. ആത്മരക്ഷ നൽകുവാൻ കഴിവുള്ള ആ യേശുവിനെ എനിക്ക് വേണം, അവനെ എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിച്ചു. നന്ന് ഹൃദയത്തിനകത്തൊരു തീരുമാനമുണ്ടെങ്കിൽ ആ കണ്ണുകൾ നടന്നിരിക്കട്ടെ. നിങ്ങൾ കമ്പോളങ്ങളിലോ കടകളിലോ ഓട്ടോറിക്ഷയിലോ വീടുകളിലോ പരസ്യസ്ഥലത്തോ എവിടെയും നിൽക്കുക, പക്ഷെ ഇന്ന് രാത്രിയിൽ ആ കണ്ണുകൾ നടച്ചിട്ട് ഈ യേശുവിനെ എനിക്ക് വേണം, ആത്മരക്ഷ തരുന്ന യേശുവിനെ എനിക്ക് വേണം, ഈ യേശുവിനെ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും വ്യത്യാസമല്ല, ഇന്ന് രാത്രിയിൽ ആ യേശുവിന് വേണ്ടി ഒരു ജീവിതം ഞാൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിക്കാം. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ 2019 ഒരു പുതിയ തീരുമാനമെടുത്ത് നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് അകത്ത് ആഗ്രഹമുള്ളവർ ഇന്ന് രാത്രിയിൽ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അപ്പോഴും ഇടില്ല നടത്തും അന്ത്യത്തോളം വൈക്കുക ഭാരമാവൻ ഭാഗത്തിൽ വൈക്കുക
Shut up.